വാഴ്ന്ന് പോകുമെന്ന്. എന്നാ ബാക്കിയുള്ള ആളുകൾ ഇങ്ങിരുന്നാൽ വളരെ സന്തോഷം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, വിശുദ്ധ റമദാനിന്റെ എത്രയോ മുൻപ് ബഹുമാനപ്പെട്ട സയ്യിദ് കൂറത്ത് തങ്ങളുടെ കേറോപ്പിൽ ഏൽപ്പിച്ചതാണ് ഇന്നത്തെ ഈ പരിപാടി. പല പരിപാടികളും തങ്ങൾ ഉപ്പാപ്പ ഇങ്ങനെ വിളിച്ചു പറയും. രണ്ടു മൂന്ന് പരിപാടി തങ്ങളുപ്പാപ്പ പറഞ്ഞിട്ടതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇൻഷാല്ല നോമ്പ് കഴിഞ്ഞ് ഏതായാലും ഞാൻ പങ്കെടുക്കാമെന്ന് വാക്ക് കൊടുത്ത് ആ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 8:30 എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. മദ്രസ തുടങ്ങുന്ന ദിവസമായതിനാൽ ബറക്കത്തിന് വേണ്ടി കുട്ടികൾക്ക് അലിഫ് എഴുതി കൊടുത്ത് 8:30 തന്നെ പുറപ്പെട്ട് അങ്ങനെ പരപ്പനങ്ങാടിയിൽ നിന്ന് ഒരു 1:50 ട്രെയിന് കയറുന്നത്. പരപ്പനങ്ങാടിയിലേക്ക് 50+ കിലോമീറ്റർ ഓടണം. കിട്ടുന്നു കോഴിക്കോട്ടുക്കും 50+ കിലോമീറ്റർ യാത്ര ചെയ്യണം. അങ്ങനെ 1:50 ട്രെയിന് കയറി 7:15 മംഗലാപുരത്ത് ട്രെയിൻ ഇറങ്ങിയത്. അതിനുശേഷം അവിടുന്ന് ഇവിടെ എത്തിയപ്പോൾ 9 കഴിഞ്ഞിട്ടുണ്ട്. തങ്ങളുപ്പാപ്പ ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം പലവിധത്തിലുള്ള ശാരീരിക അസുഖങ്ങളുണ്ട്, പക്ഷേ അതൊന്നും പറയാതെ ഏറ്റെടുത്ത പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് കരുതിയാണ് ഇത്രയധികം യാത്ര ചെയ്തത്. ഇനി അള്ളാഹു അനുഗ്രഹിച്ചാൽ 3:15 ട്രെയിനിന് തിരിച്ചു പോകണം. ഇപ്പൊ കേവലം 1 അല്ലെങ്കിൽ 1.5 പ്രസംഗിക്കുന്നതിനാണ് ഇത്രയധികം യാത്ര ചെയ്തത് എന്ന് നമുക്ക് അറിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഫളൽ ചെയ്തത് കൊണ്ടാണല്ലോ നമുക്കങ്ങനെ ബന്ധപ്പെടാനും ആ രൂപത്തിലുള്ള ഒരു മാനസിക ഇഷ്ടവും താല്പര്യവുമൊക്കെ ഹൃദയത്തിൽ ഉണ്ടായത്. ഞാനും നിങ്ങളും നല്ല പരിചയമാണ്, എന്നു മുതൽക്കുള്ള പരിചയമാണ്, ഇന്നോ ഇന്നലെയോ ഉള്ള പരിചയമല്ല. എനിക്ക് ചില ആളുകൾക്ക് വിട്ടിരിക്കുമ്പോൾ ഒരുപാട് അസ്വസ്ഥത, എന്തോ പ്രയാസമുള്ളതാണ് തോന്നുന്നു. അവിടെ പ്രത്യേക സൗകര്യം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ദുനിയാവിലെ പല ആളുകളെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. എത്രയോ ആളുകളുമായി കണ്ടുമുട്ടി മണിക്കൂറുകൾ കൂടെ ഇരുന്ന് സഹവസിക്കലൊക്കെ ഉണ്ട്. പക്ഷേ അധികം ആളുകളെയും നമുക്ക് പരിചയമല്ല. ഇപ്പൊ ഗൾഫിലൊക്കെ പോകുന്ന സഹോദരന്മാർ 4 5 ഫ്ലൈറ്റിൽ തൊട്ടടുത്ത സീറ്റിലൊക്കെ ഇരിക്കും, അവരൊക്കെ അങ്ങ് പരിചയമുണ്ട് ഇല്ല. തിരുവനന്തപുരം മുതൽക്ക് മംഗലാപുരം വരെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നീണ്ട 10-14 നമ്മൾ കൂടെ ഇരുന്നാൽ ചിലപ്പോൾ ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാം. ഇന്നിപ്പോ എത്ര ടൈം ട്രെയിനിൽ ഇരുന്നു, അപ്പുറത്തൊക്കെ ആളുകളുണ്ട്, പക്ഷെ പരിചയപ്പെട്ടില്ല. ഇങ്ങനെ നിങ്ങൾക്കൊക്കെ ഉണ്ടാകും, പല ആളുകളുമായി അടുത്ത് ഇടപഴകി മണിക്കൂർ കണക്കിന് തൊട്ടൊരുമി ഇരുന്നാൽ പോലും പേരെന്താണ് എന്ന് പോലും ചോദിക്കൂല. അതേ സമയത്ത് ഈ ഇരിക്കുന്ന ആളുകളിൽ അധികം ആളുകളുമായി നമ്മൾ കൂടുതലൊന്നും ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ നല്ല പരിചയമാണ്. ഇതെന്താ, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇവിടെ ആരെ പേരും എനിക്കറിയില്ല. ഇങ്ങോട്ട് വണ്ടി കയറിയപ്പോ
എന്നെ കൊണ്ടുവന്ന ഒരു സഹോദരൻ സൈഫുദ്ദീനോട് ചോദിച്ചു പേരെന്താണ്. അപ്പൊ സൈഫുദ്ദീൻ എന്ന് പറഞ്ഞു. അള്ളാഹു ആ സഹോദരന് വർക്കെത്തിയട്ടെ. അതുപോലെ വണ്ടിയിൽ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഉസ്താദിനോട് ഞാൻ അപ്പോഴാ പേര് ചോദിച്ചത്, നിങ്ങളെ പേരെന്താ. പക്ഷേ നമ്മൾ ഭയങ്കര ബന്ധം പരിചയം. ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഏകദേശം എന്നെ പരിചയം ഉണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, എല്ലാവരുമായിട്ടൊന്നും ഒരു മനുഷ്യൻ ഇണങ്ങുകയോ പരിചയപ്പെടുകയോ ചെയ്യില്ല. ആലമുൽ അർവാഹിൽ വെച്ച് ബന്ധപ്പെട്ടവരും പരിചയപ്പെട്ടവരും മാത്രമേ ഈ പദാർത്ഥ ലോകത്ത് ഇണങ്ങുകയും പരിചയപ്പെടുകയും ചെയ്യുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം സൃഷ്ടിച്ചത് ആത്മാവുകളെ. ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് ഖിയാമത്ത് നാൾ വരേക്കും വരുന്ന സർവ്വ മനുഷ്യരുടെയും ആത്മാവുകളെ ശരിയ പരമാണുവിന്റെ രൂപത്തിൽ അല്ല പുറത്തു കൊണ്ടുവന്നു. അതൊന്നും ഏതെങ്കിലും വാറോലയോ അല്ലെങ്കിൽ ലഈഫായ ഹദീസുകളോ അല്ല, വിശുദ്ധ ഖുർആനാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പച്ചയായി പറഞ്ഞ സത്യമാണ്. ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് ഖിയാമത്ത് നാൾ വരേക്കും വരുന്ന സർവ്വ മനുഷ്യരെയും അള്ളാഹു പുറത്തു കൊണ്ടുവന്നു. അണുമനുഷ്യൻ ആ ആത്മാവുകളിൽ നിന്ന് ആത്മാവുകൾ സംഘടിക്കുന്ന ഒരുമിച്ച് കൂട്ടുന്ന സൈന്യങ്ങളാണ്. അന്ന് പരിചയപ്പെട്ടവർ ദുനിയാവിൽ പരിചയപ്പെടുകയും ഇണങ്ങുകയും ചെയ്യും. അന്ന് തീരെ പരിചയപ്പെടാത്തവർ, തീരെ ബന്ധപ്പെടാത്തവർ ഈ പദാർത്ഥ ലോകത്തും അവർ ബന്ധപ്പെടുകയില്ല, അവർ പരിചയപ്പെടുകയില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പ്, നാളെ മഹ്ഷറിൽ നമ്മളൊക്കെ കാണും, ബന്ധപ്പെടും. ഈ ജനതയോട് ഇന്നതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറയാൻ അവസരം ഉണ്ടാവും. ഈ ഉസ്താദ് ഞങ്ങളോട് ഇന്നതൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് അവസരമുണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങളോട് അങ്ങനെയൊക്കെ വാള് പറഞ്ഞ ഉസ്താദാണത്. ആ ഉസ്താദിന്റെ ചെയ്തി ഇത്രയ്ക്ക് മോശമാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാവും. അല്ലാഹു തആല ഒരാളെ മുൻപിലും നമ്മ വഷളാക്കാതിരിക്കട്ടെ. ഇൽമും ഈമാനും ഹിദായത്തും അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ. ഈ മഹത്തായ മജ്ലിസിൽ ഇവിടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നതുപോലെ, ഇതൊക്കെ പറയാനും കേൾക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നതുപോലെ, സംഘടിപ്പിക്കാൻ തൗഫീഖ് തന്നതുപോലെ, അവന്റെ മഹദായ ഫദ്ല് കൊണ്ട് നമ്മിൽ നിന്നവൻ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മനുഷ്യന്റെ മനസ്സ് നന്നാവണം. അതാണല്ലോ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഇതുവരെ പ്രാർത്ഥിച്ചതും പറഞ്ഞതും. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനസ്സ് നന്നായിട്ടുള്ള ആളുകളൊക്കെ വിജയിച്ചു, മനസ്സ് കേടുവന്ന ദുഷിച്ച ആളുകളൊക്കെ പരാജയപ്പെട്ടു എന്ന് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ മനസ്സ് നന്നാവാൻ, മനുഷ്യന്റെ ആത്മാവ് സ്ഫുടം ചെയ്ത് ശുദ്ധിയാവാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് നൽകിയത്. അല്ലാഹു ഇബാദത്തുകളൊക്കെ നമുക്ക് നിർബന്ധമാക്കിയത് നമ്മുടെ മനസ്സ് ക്ലിയർ ആവാനാണ്, ഈമാൻ ക്ലിയർ ആവാനാണ്, വിശ്വാസം രൂഢമൂലമാവാനാണ്. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വതആല
കുന്തു കൻസൻ മഖ്ഫിയൻ ഫഅറത്തു അൻ ഉറഫ ഫഖലഖതുൽ ഖൽഖ ഈ സൃഷ്ടികളെ മുഴുവനും സൃഷ്ടിച്ചത് അല്ലാഹുവിനെ അറിയുന്നതിനും അല്ലാഹുവിനെ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ സൃഷ്ടി ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സർവാധിനാഥനായ അല്ലാഹുവിനെ അറിയാൻ വേണ്ടിയാണ് അല്ലാഹുവിനെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹുവിനെ വിശ്വസിക്കാൻ വേണ്ടിയാണ് അല്ലാഹുവിൽ നമുക്ക് വിശ്വാസമുണ്ട് അല്ലാഹുവിനെ നാം അറിഞ്ഞിട്ടുണ്ട് അല്ലാഹുവിനെ സമ്മതിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിനും ബോധ്യപ്പെടുത്തുന്നതിനുമാ ഈ ഇബാദത്തുകൾ മുഴുവനും നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ഇബാദത്തുകളും അല്ലാഹുവിനെ നമ്മൾ വിശ്വസിക്കുന്നു അല്ലാഹുവിനെ ഉറപ്പിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് ഈ മനസ്സ് നന്നായി അല്ലാഹുവിനെ അറിഞ്ഞ് അല്ലാഹുവിനെ സമ്മതിച്ച് അല്ലാഹുവിന്റെ മുൻപിൽ വണങ്ങി അല്ലാഹു മുഴുവനും എല്ലാറ്റിനും സൃഷ്ടാവ് അല്ലാഹുവാണ് ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും അത് പടച്ച റബ്ബിന്റെ സൃഷ്ടിയാണ് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലാതെ പടച്ച റബ്ബ് സൃഷ്ടിക്കുന്നതല്ലാതെ ഈ ലോകത്ത് ഒന്നും സംഭവിക്കുന്നില്ല ഞാനാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ എന്റെ സംസാരം അല്ലാഹു സൃഷ്ടിക്കുകയാണ് എനിക്ക് സംസാരം സൃഷ്ടിക്കാൻ കഴിയില്ല എന്റെ സംസാരങ്ങളും എന്റെ നടത്തങ്ങളും എന്റെ ആക്ഷനുകളും ഒന്നും എന്റെ സൃഷ്ടിയല്ല ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് വിശദീകരിച്ചു പറയാൻ സമയമില്ല അഫ്ആലുൽ ഇബാദി മഖ്ലൂഖത്തുൻ ലില്ലാഹ് അടിയങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തികളും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് ഇതാണ് കഴിഞ്ഞ കാല അയിമ്മത്ത് മുഴുവനും നമുക്ക് പഠിപ്പിച്ചത് ഇതാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത് വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ അല്ലാഹു നിങ്ങളെ പഠിച്ചു നിങ്ങളെ പ്രവൃത്തികളും അല്ലാഹു പഠിച്ചു നിങ്ങളെ പ്രവർത്തികൾ അല്ലാഹു പടക്കുകയാണ് സാധാരണക്കാരായ ആളുകൾക്ക് ഒറ്റടിക്കത് ബോധ്യപ്പെടുന്നതല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ നിൽക്കുന്ന ഈ പോയിന്റിൽ നിന്ന് ആ തൂണ് വരെ നടന്നു എന്ന് സങ്കൽപ്പിക്കുക നടക്കുന്നത് ഞാനാണ് പക്ഷേ എന്റെ നടത്തം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് കാരണം ഞാൻ സൃഷ്ടിക്കുകയല്ല ഞാനാണ് എന്റെ നടത്തത്തെ സൃഷ്ടിക്കുന്നതെങ്കിൽ അവിടെ എത്താൻ എത്ര കാല് വെക്കണം എത്ര സ്റ്റെപ്പ് വെക്കണം എത്ര ചവിട്ടടി വെക്കണം അതിന് എവിടെ നിന്ന് തുടങ്ങണം എത്ര ഊർജം വേണം ഏത് നരമ്പ് വർക്ക് ചെയ്യണം ഏത് എല്ലുകൾ വളക്കണം ഇതൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് നടത്തം എന്റെ സൃഷ്ടിയല്ല ആരാണ് സൃഷ്ടിക്കുന്നത് സൃഷ്ടിക്കുന്നവൻ അറിയണ്ടേ താൻ എന്താണ് സൃഷ്ടിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ സംസാരത്തിന് എത്ര കണ്ട് ഊർജം വേണം ഏതെല്ലാം ഞരമ്പുകൾ പ്രവർത്തിക്കണം എവിടുന്ന് തുടങ്ങണം ഏതെല്ലാം പാടകൾ ചീർക്കണം ഏതെല്ലാം പാടകൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം ശബ്ദം എവിടുന്ന് വരണം എവിടുന്ന് ശബ്ദം വരുന്നു ഇതൊന്നും എനിക്കറിയില്ല നമുക്കറിയില്ല അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ സൃഷ്ടിയല്ല എല്ലാം സൃഷ്ടി അല്ലാഹുവാണ് പടക്കുന്നത് അല്ലാഹുവാണ് അതേ സമയത്ത് മനുഷ്യന്റെ ശ്രമം മാത്രമാണ് ഉണ്ടാകുന്നത് മനുഷ്യന്റെ ശ്രമത്തിന് കസ്ബ് എന്നാണ് പറയുക അതേ സമയത്ത് മനുഷ്യൻ ശ്രമിക്കുമ്പോൾ അല്ലാഹു സൃഷ്ടിക്കുകയാണ് എന്നാലോ
അടിമകൾക്കതിൽ യാതൊരു റോളുമില്ല എന്ന് പറഞ്ഞുകൂടാ. ഓരോ പ്രവൃത്തിയിലും അടിമക്ക് റോളുണ്ട്. ഒരാൾ സ്വന്തം ഇങ്ങനെ വിറക്കുകയാണ്, അയാൾ വിറപ്പിക്കുകയല്ല, സ്വന്തം ഇങ്ങനെ വിറക്കുകയാണ്. മറ്റൊരാളോ, അയാൾക്ക് കംപ്ലൈന്റ് ഇല്ല, അയാൾ സ്വമേധാ കൈകൾ ഇങ്ങനെ വിറപ്പിക്കുകയാണ്. വിറപ്പിക്കുന്നവനും വിറക്കുന്നവനും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. വിറക്കുന്നവൻ അവനിലില്ലാത്ത എന്തോ ചിലത്, വിറപ്പിക്കുന്നവൻ അവന്റെ വകയായി അതിലേക്ക് ചേർത്തിയിട്ടുണ്ട്. ഇതിനാണ് കസ്ബ് എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, ഇങ്ങനെ എല്ലാ സൃഷ്ടിക്കും വസ്തുക്കളെയും സൃഷ്ടിച്ചതല്ലാഹു, എല്ലാ പ്രവൃത്തികളും സൃഷ്ടിച്ചതല്ലാഹു, എല്ലാം നിയന്ത്രിക്കുന്നതല്ലാഹു, നമുക്ക് കിട്ടിയതെല്ലാം തന്നതല്ലാഹു, നമുക്ക് ലഭിച്ചതെല്ലാം റബ്ബ് തന്നതാണ്. റബ്ബ് തന്നതല്ലാത്ത ഒന്നും നമ്മുടെ അടുത്തില്ല, ഒരു പടപ്പിന്റെ അടുത്തുമില്ല. ഈ വിശ്വാസം രൂഢമൂലമാവാനാ ഈ ഇബാദത്തുകളൊക്കെയും അല്ലാഹു നമ്മളോട് കൽപ്പിച്ചത്. എത്ര കണ്ട് നിനക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, എത്ര കണ്ട് അല്ലാഹുവിൽ നീ സമ്മതിക്കുന്നുണ്ട്, എത്ര കണ്ട് അല്ലാഹുവിൽ നീ അംഗീകരിക്കുന്നുണ്ട്. ഇത് ബോധ്യപ്പെടുന്നതിനാ അല്ലാഹു താല ഇബാദത്തുകൾ നിശ്ചയിച്ചിട്ടുള്ളത്, നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്, നിസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത്, ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുള്ളത്, സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്, മറ്റ് ആരാധനകൾ നിർബന്ധമാക്കിയിട്ടുള്ളത്. ഈ നിർബന്ധമാക്കിയ ഇബാദത്തുകളിലൂടെ മനുഷ്യന്റെ ഈമാനും മനുഷ്യന്റെ മനസ്സും ക്ലിയറാവാനും അത് രൂഢമൂലമാവാനുമാ. ഇനി ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, മനുഷ്യന്റെ മനസ്സ് ശുദ്ധിയാവാൻ ആത്മജ്ഞാനികൾ പല മരുന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സൊന്ന് ക്ലിയറായി കിട്ടാൻ, അല്ലാഹുവിൽ നമ്മൾ വിശ്വാസം ഉറപ്പിക്കാൻ, മനുഷ്യ ഒരാളോടും വിരോധമില്ലാത്ത, വെറുപ്പില്ലാത്ത, കുശുമ്പില്ലാത്ത, ഒരു പ്രയാസവുമില്ലാത്ത, കറകളഞ്ഞ മനസ്സായി തീരാൻ ഒരുപാട് മരുന്നുകളുണ്ട്. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅ്നാ വലിൽ ബത്നിൽ ഖലാ. നമ്മുടെ മനസ്സ് ക്ലിയർ ആവാനുള്ള അഞ്ചു മരുന്നുകൾ, ഈ അഞ്ചു മരുന്നും കൃത്യമായി ഒരു മാസം നമ്മൾ ഉപയോഗിച്ചു. നോക്ക് നിങ്ങൾ, വദവാഉ ഖൽബിൻ ഖംസത്തും ഫതിലാവ, അതേ ഏത് മനസ്സും ക്ലിയർ ആവാനുള്ള, മനസ്സിന്റെ രോഗങ്ങൾ സുഖപ്പെടാനുള്ള ഏറ്റവും ഫലപ്രദമായ മരുന്നാണ് ഫത്തിലാവത്തും ബിതദബ്ബുരിൽ മഅ്നാ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിന് ശുദ്ധി വരുന്നതാണ്, മനസ്സ് ക്ലിയർ ആകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ഇറക്കിയതു തന്നെ, അൽ മുത്തഅബ്ബദു ബിതിലാവതിഹി, അത് പാരായണം ചെയ്തുകൊണ്ട് കൂലി വാങ്ങാൻ വേണ്ടിയാണ്. അതേ അല്ലഫുൽ മുനസ്സലു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറക്കിയിട്ടുള്ള വചനങ്ങളാണ് ഖുർആൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഖുർആൻ ഇറക്കിയത്? ഈ വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ നിന്ന് ഏറ്റവും ചെറിയ അധ്യായമായ
സൂറത്തുൽ കൗസർ ഇതിനോട് തുല്യമായ ഒരു അധ്യായം പോലും ഖിയാമത്ത് നാൾ വരെ ഒരു മനുഷ്യർക്കും ജിന്നുകൾക്കും മലക്കുകൾക്കും അല്ലാഹു ഒഴിച്ചുള്ള സർവശക്തികളും ഒരുമിച്ച് കൂടിയാൽ ഇതിനോട് കിടപിടിക്കുന്ന ഒരധ്യായം പോലും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, വെല്ലുവിളിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഖുർആൻ അല്ലാഹു ഇറക്കിയിട്ടുള്ളത്. നോക്ക്, നിങ്ങൾ ആദ്യമായി ഖുർആൻ പരിഭാഷ എഴുതിയത് ക്രിസ്ത്യാനികളാണ്, ഓറിയന്റലിസ്റ്റുകളാണ്. അതേ ക്രിസ്ത്യാനികൾ അവരുടെ ഗ്രന്ഥമാകുന്ന ബൈബിൾ അതിന്റെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ ഇറക്കി കൊടുത്ത ഇഞ്ചീലിന്റെ അതിന്റെ പകർപ്പാണ് ബൈബിൾ എന്നാണ് അവർ പറയുന്നത്. ആ അല്ലാഹ് ഇറക്കി കൊടുത്ത ഇഞ്ചീലിന്റെ ഭാഷ പോലും ഏതാണെന്ന് ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല. ആ ഭാഷ സംസാരിക്കുന്നവർ പോലും ഇന്ന് ലോകത്തില്ല. അതേസമയത്ത് എല്ലാ ഭാഷയിലും ഇന്ന് ഇഞ്ചീലുണ്ട്, ബൈബിളുണ്ട്. അതവർ പരിഭാഷപ്പെടുത്തിയതാണ്. അങ്ങനെ അവർ പരിഭാഷപ്പെടുത്തിയിട്ട് പടച്ച റബ്ബ് ഇറക്കിയ ഭാഷ ഏതാണെന്ന് പോലും അറിയാതെയായി എന്നതുപോലെ ഈ വിശുദ്ധ ഖുർആനും അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ഭാഷ അറിയാതെ അത് പിന്നീട് കടത്തിക്കൂട്ടലുകൾ കൊണ്ട് അത് അവരെ ഗ്രന്ഥം പോലെ ആയിത്തീരണമെന്ന ദുഷ്ടരാക്കോടുകൂടിയാണ് അവർ ആദ്യമായി ഖുർആന് പരിഭാഷ ഇറക്കിയത്. അതേ എന്നല്ലാതെ വിശുദ്ധ ഖുർആനിലെ ആശയങ്ങളും ആദർശങ്ങളും എല്ലാവരും പഠിച്ച് മനസ്സിലാക്കി ഈ ഖുർആൻ ഉൾക്കൊള്ളട്ടെ എന്ന നല്ല മനസ്സോടുകൂടി പരിഭാഷ എഴുതിയതല്ല ഞാൻ പറഞ്ഞു വന്നത്. ഈ വിശുദ്ധ ഖുർആൻ ഇത്ര കൃത്യമായിട്ട് അവർ പരിഭാഷപ്പെടുത്തിയിട്ട് ഇന്ന് വരെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അതേ പല ഭാഷകളിലും പരിഭാഷ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഈ എന്ന സൂറത്തിനോട് തുല്യമായ ഒരു സൂറത്ത് പോലും കൊണ്ടുവരാൻ ക്രിസ്ത്യാനികൾക്ക് കഴിഞ്ഞിട്ടില്ല, ജൂതന്മാർക്ക് കഴിഞ്ഞിട്ടില്ല, ഓറിയന്റലിസ്റ്റുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അതിനൊരു ശ്രമം പോലും അവര് നടത്തിയിട്ടില്ല, അങ്ങനെ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. എന്തേ ഈ വിശുദ്ധ ഖുർആനിനോട് കിടപിടിക്കുന്ന ഒരു ഖുർആൻ കൊണ്ടുവരുന്നത് പോയിട്ട് ഈ ഖുർആനിലെ സൂറത്തുകളോട് തുല്യമാകുന്ന സൂറത്തുകൾ കൊണ്ടുവരുന്നത് പോയിട്ട് ഒരു ഇന്നാഴ്തൈനാക്കൽ കൗസർ എന്ന സൂറത്തിനോട് തുല്യമായ സൂറത്ത് പോലും കൊണ്ടുവരാൻ ലോകത്ത് ഒരു പടപ്പിനും കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് റബ്ബ് ഇത് ഇറക്കിയത്. രണ്ടാമത്തെ ലക്ഷ്യം ഇത് പാരായണം ചെയ്തുകൊണ്ട് കൂലി വാങ്ങാനാണ്, ഓതിക്കൂലി വാങ്ങാനാണ്. ഏത് സാധാരണക്കാർക്കും പ്രായമുള്ളവർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഖുർആനിനോടുള്ള കടപ്പാട് അത് പാരായണം ചെയ്യലാ. ഞാൻ ചോദിക്കട്ടെ, എത്ര ആളുകളാണ് വിശുദ്ധ റമദാനായപ്പോൾ ഖുർആൻ പാരായണം ചെയ്ത് ഖത്മ തീർത്തിട്ടുള്ളത്? അതേ സമയത്ത് നിങ്ങൾ ഓർത്തു നോക്ക്, ആ വിശുദ്ധ റമദാൻ കഴിഞ്ഞതോടുകൂടി റമദാനെ കഴിഞ്ഞിട്ടുള്ളോ, റമദാനെ യാത്ര പറഞ്ഞു പോയിട്ടുള്ളോ? റമദാനിന്റെ റബ്ബ് നമ്മോട് യാത്ര പറഞ്ഞിട്ടില്ല. റബ്ബിന്റെ നിരീക്ഷണം നമ്മെ തൊട്ട് തെറ്റിയിട്ടില്ല. വിശുദ്ധ ഖുർആനിനോട് മുസ്ലിം ഉമ്മത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ കടപ്പാട് അത് പാരായണം ചെയ്യലാ. ഈ ഖുർആൻ പാരായണം ചെയ്യലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹ് അല്പമെങ്കിലും
ഖുർആൻ പാരായണം ചെയ്യാത്ത ദിവസം ഒരു മുസ്ലിമിന്റെ ദിവസങ്ങളിൽ ഉണ്ടാവരുത്. മുസൽമാന്റെ ദിവസം തുടങ്ങേണ്ടത് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടാവണം. നിങ്ങൾക്കറിയുമോ, വലിയ വലിയ ഇമാമിങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? എന്തിനേറെ പറയണം, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചമാണ്. അതേ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കളാൽ കൊല ചെയ്യപ്പെട്ട നേതാവാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതേ ഒരൊറ്റ റക്അത്തിലെ ഇമാം നബി റഹിമഹുല്ലാഹ് അവിടുത്തെ തിബിയാനിൽ രേഖപ്പെടുത്തിയത് കാണാം. അതേ ഒരൊറ്റ ദിവസം ഖുർആൻ ഖത്മ് തീർത്ത ധാരാളം ആളുകളുണ്ട്. രാത്രിയിൽ ഒരു ഖത്മും പകലൊരു ഖത്മും തീർത്തവരുണ്ട്. അതേ സമയത്ത് ഒരൊറ്റ റക്അത്തിൽ ഖുർആൻ ഓതി തീർത്ത മഹാനാണ്, ഖത്മ് തീർക്കുന്ന മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം നമ്മുടെ ഇമാമാണ്, നാം ഷാഫി മദ്ഹബുകാരാണ്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളെ ഫോളോ ചെയ്ത് ജീവിക്കുന്നവരാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. അതേ പലസ്തീനിലെ ഗസ്സ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. 2.5 വയസ്സുള്ളപ്പോഴ ഷാഫി ഇമാമുന മക്കയിലേക്ക് തന്റെ ഉമ്മ കൊണ്ടുപോയത്. ഉപ്പ മരിച്ചതിനു ശേഷം 2.5 വയസ്സ് മുതൽക്ക് നീണ്ട 16 വയസ്സുവരെ ഷാഫി ഇമാം ജീവിച്ചത് മക്കയിലാണ്. 7 വയസ്സുള്ളപ്പോൾ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയവരാണ്. 16 വയസ്സായപ്പോൾ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ മക്കയിലെ ഏറ്റവും വലിയ പണ്ഡിതനാകുന്ന മുസ്ലിബിനെ ഖാലിദ് സിഞ്ചി റളിയല്ലാഹു അൻഹു തങ്ങളരികിൽ നിന്ന് ഫത്വ നൽകാൻ പറ്റുന്ന അംഗീ ഫത്വക്ക് അനുവാദം കിട്ടിയിട്ട് അറിയപ്പെട്ട മുഫ്തിയാ. അന്ന് ഷാഫി ഇമാമിന് 16 വയസ്സാണ്. ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പിന്നീട് നീണ്ട 10 കൊല്ലം ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിലാണ്, മദീനയിലാണ് താമസിച്ചത്. അങ്ങനെ 26 വയസ്സും കഴിഞ്ഞ് ഷാഫി ഇമാം ലോകത്തോട് വിട പറയുന്നത് 54 വയസ്സ് തികയുമ്പോഴാ. അത്രേ ഷാഫി ഇമാം ലോകത്ത് ജീവിച്ചിട്ടുള്ളു. ഞാനും നിങ്ങളും പറയുന്ന 54 അല്ല, ഞാനും നിങ്ങളുമൊക്കെ സൗരവർഷ കണക്കാണ് കൂട്ടുന്നതെങ്കില് ചാന്ദ്രിക വർഷം അനുസരിച്ച് 54 വയസ്സേ ഷാഫി ഇമാം ജീവിച്ചിട്ടുള്ളൂ. ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഈ കാലത്തിനുള്ളിൽ ഈ കാലത്തിനിടക്ക് എത്ര ഗ്രന്ഥങ്ങളാണ് ഈ ഉമ്മത്തിന് സമർപ്പിച്ചത്, എത്ര 10,000,000 പണ്ഡിതന്മാരെയാണ് വാർത്തെടുത്തത്. ഇന്നും കോടിക്കണക്കിന് അനുയായികൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുകയാ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തങ്ങൾ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥം എന്ന് പറയുന്നത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയോ തന്റെ ശിഷ്യന്മാര് എഴുതിയെടുക്കുകയോ. ഇങ്ങനെ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു 26 വയസ്സ് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ പോകുന്ന ബഗ്ദാദിലാണ്. നീണ്ടകാലം ബഗ്ദാദിൽ താമസിച്ച് 197 ബഗ്ദാദിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മിസ്രിൽ പോകുന്നത്. മിസ്രിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ പ്രേരകമാരാണെന്നറിയോ? അതിയായ താല്പര്യ പ്രകാരം പ്രേരണയോടുകൂടിയാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു മിസ്രിലേക്ക് പോകുന്നത്. പിന്നീട് മിസ്രിലാണ് അവിടുന്ന് പ്രവർത്തനം, മിസ്രിലാണ് അവിടുന്ന് വഫാത്തായത്, മിസ്രിലാണ് അവിടുത്തെ കബറുള്ളത്. ആകെ ജീവിച്ചത് 54 വയസ്സാണെങ്കിൽ ഈ കാണുന്ന ഗ്രന്ഥങ്ങൾ മുഴുവനും എഴുതി രചിച്ചു എന്ന് മാത്രമല്ല, ഈ വിജ്ഞാനങ്ങൾ മുഴുവനും കണ്ടെത്തി എന്ന് മാത്രമല്ല, ഇക്കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിച്ചു എന്ന് മാത്രമല്ല, ഇതെല്ലാം ചെയ്യുന്നതിന്റെ ഇടയിൽ ഇമാമുന ഷാഫി എല്ലാ ദിവസവും
മാസവും ഒരു ഖത്മ ഖുർആൻ ഓതി തീർത്തിരുന്നു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതൽ മാത്രമല്ല പണി, ഈ സർവ കാര്യങ്ങളും ചെയ്യുന്നതിന് പുറമേ ഒരു ദിവസം ഒരു ഖത്മ ഖുർആൻ ഓതിയിരുന്നു. റമദാൻ ആകുമ്പോൾ രാത്രിയിൽ ഒരു ഖത്മും പകലിൽ ഒരു ഖത്മും ഷാഫി ഇമാം ഓതി തീർത്തിരുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹ് അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ പോരിശയായിട്ട് പറയുന്നത് ഖുർആൻ ഓതിയതാ. ഈ കഴിഞ്ഞ റമദാനിന്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മഹാനായ അബു ഹനീഫത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്ത് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ജുനൈദുൽ ബഗ്ദാദിന്റെ മക്ബറയിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മക്ബറയിൽ ചെന്നപ്പോൾ 18,000 ഖത്മ ഖുർആൻ നിസ്കാരത്തിൽ ഓതി തീർത്ത സ്ഥലത്താണ് മഹാനായ അബു ഹനീഫ തങ്ങളെ ഖബറുള്ളത്. അതെ, അബു ഹനീഫത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായ പിറ്റേ ദിവസം തന്റെ അയൽപക്കത്തുള്ള ചെറിയൊരു കുട്ടി ഉപ്പയോട് ചോദിക്കുന്നു, ഉപ്പാ അയൽപക്കത്തെ വീട്ടിൽ നിന്നൊരു വെളുത്ത തൂണ് കാണാനില്ലല്ലോ. അബു ഹനീഫ റളിയല്ലാഹു അൻഹു പാതിരാത്രിയില് തൂവെള്ള വസ്ത്രം ധരിച്ച് നിന്ന് നിസ്കരിക്കുന്നത് കണ്ടപ്പോ കുട്ടിക്ക് തോന്നിയത് ഒരു വെളുത്ത തൂണാ, ഇന്ന് ആ തൂണ് കാണുന്നില്ല. ഉപ്പ പറഞ്ഞു കൊടുത്തു, മോനെ അത് തൂണായിരുന്നില്ല. ഇമാം അബു ഹനീഫ നിസ്കരിക്കുകയാ. അത്രയും നിസ്കാരത്തിൽ 18,000 ഖത്മ ഖുർആൻ ഓതി തീർത്ത ഇമാം അബു ഹനീഫ, ഉമ്മമാരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കേട്ടില്ലേ, നഫീസത്തുൽ മിസ്രിയ നഫീസ ബിബി റളിയല്ലാഹു അൻഹാ മക്കയിൽ ജനിച്ച് മദീനയിൽ വളർന്ന് പിൽക്കാലത്ത് മിസ്രിലെത്തിയിട്ടുള്ള നഫീസ ബിബി, ആ നഫീസ റളിയല്ലാഹു അൻഹയുടെ ഖബറുള്ളതും മിസ്രിലാ. മിസ്രിലെത്തിയപ്പോൾ ചെറിയൊരു കുടിൽ വാങ്ങിയിട്ട് ആ വീട്ടിനകത്ത് ബഹുമാനപ്പെട്ട നഫീസ ബിബി അവിടെ സ്വന്തം കൈകൊണ്ട് പിക്കാസ് കൊണ്ട് ഖബർ കുഴിച്ചിട്ട് ആ ഖബറിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതിയതാ. ആറായിരം ഖത്മ ഖുർആൻ തന്റെ ഖബറിന്റെ അടുത്ത് വെച്ച് ഓതി തീർത്ത മാതിയാണ് ബീബി നഫീസ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനേക്കാൾ 5 വയസ്സ് കൂടുതലാ. 145-ലാ നഫീസ ബീവി ജനിക്കുന്നത്. ബഹുമാനപ്പെട്ട നഫീസ ബീവി റളിയല്ലാഹു അൻഹയോട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിക്കാൻ വസിയത്ത് ചെയ്തിരുന്നു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം തന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്ത് നഫീസ ബീവിന്റെ പള്ളിയിൽ കൊണ്ടുപോയി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാകുന്ന ഇമാം ബുവൈത്തീ ഇമാം നിന്ന് മഅ്മൂമായി നഫീസ ബീവി മയ്യത്ത് നിസ്കരിച്ചതാ. അതേ റമദാനിൽ എന്നും ബഹുമാനപ്പെട്ട ഷാഫി ഇമാം നഫീസ ബീവിന്റെ പള്ളിയിലാ അസർ നിസ്കാരത്തിനൊക്കെ അവിടെ നേതൃത്വം നൽകലാ. പറഞ്ഞു വന്നത് ഈ മഹാന്മാരെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അവരൊക്കെ ഏറ്റവും വലിയ മഹത്വമായിട്ട് പറയുന്നത് അത്രയും ഖുർആൻ ഓതി എന്നാ. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എത്ര തവണ ഈ ഖുർആൻ ഖത്മ തീർത്തത് എനിക്കും നിങ്ങൾക്കും പറയാനുണ്ട്. വിശുദ്ധ റമദാൻ മാസമായിട്ട് പോലും ഒരു ഖത്മ ഖുർആൻ ഓതി തീർക്കാത്തവർ കൂട്ടത്തിലില്ലയോ? വർഷത്തിൽ ഖത്മ തീർക്കാത്തവർ നമ്മളെ കൂട്ടത്തിലില്ലയോ? ജീവിതത്തിൽ 10, 20, 25, 30, 40, 50 കൊല്ലമായിട്ട് ഇതുവരെ ഈ ഖുർആനൊന്നും ഓതി തീർക്കാത്ത ഖത്മ ചെയ്യാത്ത മുസ്ലിമീങ്ങളില്ലയോ? ഉമ്മമാരില്ലയോ? ഉപ്പമാരില്ലയോ? പിന്നെ
നമ്മുടെ മനസ്സെങ്ങനെ ശുദ്ധിയാവാനാ, നമ്മുടെ വീറും വാശിന് എങ്ങനെ പോകാനാ, റബ്ബിനെ പറ്റി എങ്ങനെ ബോധ്യം വരാനാ, ഈമാനെങ്ങനെ കട്ടികൂടാനാ, അല്ലാഹുവിനെ നമുക്ക് പിന്നെ എങ്ങനെ അറിയാനാ. ഒരു കാര്യം കൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആവേശത്തോടെ രോമാഞ്ചം കൊള്ളിക്കുന്ന പ്രഭാഷണത്തിനൊന്നും എനിക്ക് കഴിയില്ല, അങ്ങനൊന്നും പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷനല്ല ഞാനുള്ളത്. പക്ഷെ ഒരു കാര്യം കേൾക്കണോ, ഈ ഉമ്മത്തിന് വേണ്ടി ഏറ്റവും നമുക്ക് പ്രതീക്ഷയുള്ളത് മുത്തു മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ തിരിഞ്ഞു നോക്കുമെന്നും നമുക്ക് വേണ്ടി മുത്തിനെ പൊട്ടിക്കരഞ്ഞിട്ട് അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിൽ ശാശ്വതമായി കടക്കാതിരിക്കാൻ ഈ എത്ര ശ്രമിക്കും റസൂലുള്ളാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് മശ്റയിലേക്ക് വരുന്ന സമയത്തിന് പൊട്ടി പൊട്ടി കരയുകയാ. ഓരോ പ്രവാചകന്മാരും അവരെ സമുദായവുമായി റബ്ബിലേക്ക് കൊണ്ടുവരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകളെ 40 രൂപങ്ങളിലായി റബ്ബിന്റെ അടിയിലേക്ക് കൊണ്ടുവരുമ്പോ മുത്തുനബി കരയുകയാ. മശ്റിലേക്ക് അവസാനം വരുന്നത് മുത്തുനബിന്റെ ഉമ്മത്തുകളാ. അതേ അവസാനം വരുന്നത് മുത്തുനബിന്റെ ഉമ്മത്തുകളാണെങ്കിലും ആദ്യമായിട്ട് വിചാരണ മുത്തുനബിന്റെ ഉമ്മത്തുകൾക്കാണ്, ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് മുത്തുനബിന്റെ ഉമ്മത്തുകളാണ്, ആദ്യമായിട്ട് തീർപ്പ് കൽപ്പിക്കപ്പെടുന്നത് മുത്തുനബിന്റെ ഉമ്മത്തുകളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദ്ദിം ഉമ്മത്തകരിൽ ഹിസാബ്, വിചാരണയ്ക്ക് വേണ്ടി ഉമ്മത്തിനെ മുന്നോട്ട് വിളിക്കൂ നബിയേ, അടിപ്പിക്കൂ നബിയേ. ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ മുതൽക്ക് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള സർവപ്രവാചകന്മാരും അവരെ ഉമ്മത്തുകളും മഹ്ശറിൽ നിൽക്കുമ്പോ ആദ്യമായി റബ്ബിന്റെ അടുത്തേക്ക് വിചാരണയ്ക്ക് വിളിക്കുന്നത് മുത്തുനബിന്റെ ഉമ്മത്തുകളാ. ഈ മുത്തുനബിന്റെ ഉമ്മത്തിന് വിചാരണയ്ക്ക് വേണ്ടി അടുപ്പിക്കാൻ വേണ്ടി പറയുമ്പോ നമ്മുടെ ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്നു, അല്ലാഹ് ഇവരെ നീ വിചാരണ ചെയ്യണ്ട, എന്റെ ഉമ്മത്തിന് ഹിസാബ് വേണ്ട, അവരെ നീ വെളിവാക്കണ്ട, ദുനിയാവിൽ അവർ ചെയ്ത തിന്മകൾക്ക് തെറ്റുകൾക്ക് എമ്പാടും അവർ അനുഭവിച്ചു, അല്ലാഹ് ഖബറിൽ വെച്ച് അനുഭവിച്ചിട്ടുണ്ട്, മഹ്ശറിൽ വെച്ച് അനുഭവിച്ചിട്ടുണ്ട്. ഈ വരുന്ന വരവ് തന്നെ മതി, ഇനി വിചാരണ വേണ്ട, അവരെ ചോദ്യം ചെയ്യണ്ട, അവരെ അങ്ങ് വെറുതെ വിട്ടേക്കല്ല. അല്ലാഹു പറയുന്നു, പറ്റില്ല നബിയേ, കരിബ് ഉമ്മത്തക്കലിൽ ഹിസാബ്, വിചാരണ ചെയ്യാതിരിക്കാൻ പറ്റില്ല. വലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ, പടച്ച റബ്ബിന്റെ വിചാരണ സർവസൃഷ്ടികളോടും വിചാരണയുണ്ട്, പടപ്പുകളോടൊക്കെയും വിചാരണയുണ്ട്, മലക്കുകൾക്ക് വിചാരണയുണ്ട്, ജീവിത മറ്റു ജീവികൾക്ക് വിചാരണയുണ്ട്, എല്ലാ സൃഷ്ടികൾക്കും വിചാരണയുണ്ട്, ഉറുമ്പുകൾക്കിടയിൽ വിചാരണയുണ്ട്, ജന്തുക്കൾക്കിടയിൽ വിചാരണയുണ്ട്, സർവ സൃഷ്ടികൾക്കും വിചാരണയുണ്ട്, അവരെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹ് എനിക്കൊരവസരം തരോ, മഹാനായ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തേടിപ്പിടിക്കുകയാ, ആദൻ നബിന്റെ അടുത്ത് ചെന്ന് പറയുകയാ, ഇവര് നിങ്ങളെ മക്കളാ, നിങ്ങൾ ഇവരുടെ ഉപ്പയാ, ഞാനിവരെ പ്രവാചകരാ, ഈ ഉമ്മത്തിന്റെ കാര്യം നമുക്കങ്ങ് ഏറ്റെടുക്ക, അവരെ വിചാരണയ്ക്ക് വിടണ്ട, ഇവർ ചെയ്ത തെറ്റുകൾ
പാപങ്ങളും കുറ്റങ്ങളും പാപങ്ങളും മരിതായ്മകളും നമുക്കങ്ങേറ്റെടുക്കാം. മഹാനായ ആദൻ നബി അലൈഹിസ്സലാം, എനിക്ക് പറ്റില്ല, അല്ലാഹുവിന്റെ ഹബീബേ ഫഅസാദമു റബ്ബഹു വഗവാ. ആദൻ നബി അലൈഹിസ്സലാത്തു വസലാം തങ്ങൾ മുത്തുനബിയോട് ചോദിക്കുകയാ, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ തന്നെ പടച്ച റബ്ബ് പറഞ്ഞിട്ടില്ലേ? കൽപ്പനക്കെതിരെ ചെയ്തിട്ടുണ്ട്. അതേത് പ്രത്യേക സാഹചര്യങ്ങളാ, പ്രത്യേക കാരണങ്ങളാ? ആദൻ നബി അലൈഹിസ്സലാം തങ്ങൾ തെറ്റാ തെറ്റല്ല എങ്കിലും ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പവിത്രമായ സ്ഥാനത്തോട് നിരക്കാത്ത കാര്യമാ ചെയ്തത്. അതുകൊണ്ട് ഞാൻ തന്നെ ബേജാറില്ല, എനിക്ക് പറ്റുകയില്ല. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി രണ്ട് കൈയും പെരടി വെച്ചുകൊണ്ട് വാ ഉമ്മത്താ, എന്റെ ഉമ്മത്തിന് വേണ്ടി വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങൾ പൊട്ടിക്കരയുമ്പോൾ, ഇത്രയും ഈ സമുദായത്തിന് വേണ്ടി ഉമ്മത്തിന് വേണ്ടി കരയുന്ന ഒരു വ്യക്തിത്വമില്ല. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എന്തൊരു കരുണയാ, എന്തൊരു ദയവാ! അങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് ചൊല്ലിയിട്ടുള്ള ഒരാളെയും നരകത്തിൽ കിടക്കാൻ വിടാത്ത നബി, ഒരാളെയും നരകത്തിൽ ഉപേക്ഷിക്കാത്ത നബി, അവസാനത്തവനും രക്ഷപ്പെടുത്തുന്ന നബി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പടച്ച റബ്ബിനോട് ഈ ഉമ്മത്തിനെതിരെ ഒരു പരാതി പറയുന്ന വിഷയമുണ്ടെങ്കിൽ, എന്റെ ഉമ്മത്ത് നിസ്കരിച്ചില്ലല്ലോ, എന്റെ ഉമ്മത്ത് നോമ്പെടുത്തില്ലല്ലോ, എന്റെ ഉമ്മത്ത് ഹജ്ജ് ചെയ്തില്ലല്ലോ, എന്റെ ഉമ്മത്ത് കള്ളു കുടിച്ചല്ലോ, എന്റെ ഉമ്മത്ത് വ്യഭിചരിച്ചല്ലോ, ഇതൊന്നും ഹബീബായ തങ്ങൾ അല്ലാഹുവിനോട് ഈ ഉമ്മത്തിന് പരാതിപ്പെടൂല, ഉമ്മത്തിനെ പറ്റി പറയൂല, കള്ളു കുടിച്ചവരെ പറ്റി പറയൂല, വ്യഭിചരിച്ചവരെ പറ്റി പറയൂല, നിസ്കരിക്കാത്തവരെ പറ്റി പറയൂല. ആഖിർ സമാനിലെ മക്കളെ, അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നാളെ പടച്ച റബ്ബിനോട് പരാതിപ്പെടുന്ന ഒരു പരാതി ഏതാണെന്നറിയോ? വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഈ ഖൗമി, എന്റെ ജനത എന്റെ ഖുർആൻ അവഗണിച്ചു. അല്ലാ, ഇത് വായിക്കാൻ അവർക്ക് ടൈം കിട്ടിയില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒന്ന് പാരായണം ചെയ്യാൻ, വർഷത്തിൽ ഒരിക്കൽ പാരായണം ചെയ്യാൻ, ഇതൊന്ന് തിലാവത്ത് പാരായണം ചെയ്യാൻ എന്റെ ഉമ്മത്തിന് കഴിഞ്ഞില്ല. ഈ ഖുർആൻ അവഗണിച്ചു അല്ലാ. ഹബീബായ തങ്ങൾ ഈ ഉമ്മത്തിനെ പറ്റി പറയുന്ന ഒരു പരാതി ഉണ്ടെങ്കിൽ, ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. മുസ്ലിം ചെറുപ്പക്കാർ അറിയണം, എത്ര തവണ നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ട്! ഒരു വെള്ളിയാഴ്ച ദിവസം മൽക്കഫ് സൂറത്ത് കൃത്യമായിട്ട് ഉപദേശമുണ്ട് എന്ന് പറയാൻ പറ്റിയ എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്! ഞാൻ കൈവക്കാൻ പറയുന്നില്ല. വയത് പറയാൻ എന്തൊരെളുപ്പം, വയത് കേൾക്കാൻ എന്തൊരെളുപ്പം, വയത് സംഘടിപ്പിക്കാൻ എന്തൊരെളുപ്പം! എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ ഒന്നു മുതൽക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹബീബായ മുഹമ്മദ് മുസ്തഫ ഖുർആൻ ഹുജ്ജത്തുൻ ലക ഹുജ്ജത്തുൻ അലൈക, اللهم اجعل هذا الشجر الشريف شاهدا لنا لا شاهدا علينا واجعل حجه لنا لا حجه علينا. ഉത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ ഏത് പ്രകാരമാണോ അനുകൂലമായിട്ട് സാക്ഷി നിൽക്കുന്നത്, ഏത് പ്രകാരമാണോ പ്രതികൂലമായിട്ട് സാക്ഷി നിൽക്കുന്നത്, അതേപോലെ ഓരോ മനുഷ്യനും അനുകൂലമോ അല്ലെങ്കിൽ പ്രതികൂലമോ ആയി സാക്ഷി നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ. ഞാൻ ചോദിക്കുന്നു, പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ഖുർആനുമായി നിന്റെ ബന്ധം എത്രയാണ്?
ഈ ഖുർആനോടുള്ള ബാധ്യത എത്രയാണ്? ഈ ഖുർആനോടുള്ള സമീപനം എന്താണ്? ഉമ്മമാരറിയാൻ, സഹോദരന്മാരറിയാൻ, സഹോദരിമാരറിയാൻ. ഓ, ചില ആളുകൾ വരെ വീട്ടിൽ ബറക്കത്തില്ല, വീട്ടിൽ പ്രശ്ന, എന്നും പ്രയാസങ്ങളാ, എന്നും രോഗങ്ങളാ, പല വിഷയത്തിൽ തീരാത്ത പ്രശ്നങ്ങളാ, പ്രതിസന്ധികളാ. ഞാൻ ചോദിക്കുന്നു, ഖുർആനും നിങ്ങൾ വീടും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അല്പമെങ്കിലും ഖുർആൻ ഓതാത്ത വീടാണോ? എന്റെ പ്രിയപ്പെട്ട, ഞാൻ നീട്ടി പറയുന്നില്ല. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ഈമാനും മനുഷ്യന്റെ ഹൃദയവും ശുദ്ധിയാവാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് വിശുദ്ധ ഖുർആൻ. ഇഖ്റഉൽ ഖുർആന, ഖുർആൻ നിങ്ങൾ ഓതണം. فانه ياتي يوم القيامه شفيئا لاصحابه ഖുർആൻ അതിന്റെ ആളുകൾക്ക് ശുപാർശ ചെയ്യുന്നവനായിട്ട് വരും. ഖുർആൻ റെക്കമെൻഡ് ചെയ്യും. ഖുർആൻ നമ്മെ രക്ഷപ്പെടുത്തും ഇൻഷാല്ലാ. ഒരു കാര്യം കൂടി ഞാൻ പറയാ, അതുകൊണ്ട് മനസ്സ് ശുദ്ധിയാവാനുള്ള ഒന്നാമത്തെ മരുന്ന് ഖുർആൻ ഓതല. വലിൽ ബത്തിനിൽ ഖലാ, വയറ് കാലിയാവല, നോമ്പെടുക്കല, പരമാവധി ഖുർആൻ ഓതിയിട്ടുണ്ട്. പട്ടിണി കിടന്ന് നോമ്പെടുത്തിട്ടുണ്ട്. വഖിയാമു ലൈലിൻ വത്തദറു ബിസ്സഹർ വമുജാലസത്തു സ്വാലിഹീന ഫുള്ളല. മൂന്നാമത്തെ മരുന്ന് രാത്രി നിസ്കരിക്കല. രാത്രി തറാവി നിസ്കരിച്ചിട്ടുണ്ട്. വിത്തിറ് പലപ്പോഴും 11 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ചിലരെങ്കിലും തസ്ബീഹ് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ചിലരെങ്കിലും അതാ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ച് രാത്രി മുഴുവൻ ആയാത്താക്കിയിട്ടുണ്ട്. പാതിരാക്കെ നീട്ടി ദുആ ചെയ്തിട്ടുണ്ട്. സാലിഹീങ്ങളോടൊപ്പം മജ്‌ലിസുകളിൽ പോയിരുന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യന്റെ മനസ്സ് നന്നാവാനുള്ള മരുന്ന. ഈ മരുന്ന് മുഴുവൻ ഉപയോഗിച്ചിട്ട് ഒരു മാറ്റവും വന്നില്ല. ഒരു മാറ്റവും നമ്മുടെ കൽബിന് വന്നിട്ടില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി നമ്മൾ പേടിക്കണ്ടേ? ഒരൊറ്റ കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാ, ലൈലത്തുൽ ഖദ്ർ, ഈ വിശുദ്ധ റമദാൻ ഏറ്റവും പുണ്യപ്പെട്ട പ്രതീക്ഷിക്കുന്ന രാവാ ലൈലത്തുൽ ഖദ്ർ. റമദാനിലാണ് ലൈലത്തുൽ ഖദ്ർ എന്നുറപ്പില്ല. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ റമദാനില. അതേ റമദാനിൽ തന്നെ അവസാനത്തെ 10-ൽ ലൈലത്തുൽ ഖദ്ർ എന്നുറപ്പില്ല. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന അവസാനത്തെ 10 രാത്രികളില. അതേ അവസാനത്തെ രാത്രികളിൽ ഒറ്റയിട്ട രാവുകളിലാണെന്നുറപ്പില്ല. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ഒറ്റയിട്ട രാവുകളിലാ. അത് 21-ാം രാവിനാവാം, 23-ാം, 25-ാം, 27-ാം, 29-ാം. മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതനുസരിച്ച് 27-ാം രാവിനാ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം അനുസരിച്ച് 23-ാ. എന്നാൽ ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? ഒരുപാട് റൈലത്തുൽ ഖദ്റുകൾ കഴിഞ്ഞു പോയില്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരാൾക്കൊരു ലൈലത്തുൽ ഖദ്ർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും അവനത് ലഭിക്കുന്നതാ, പിന്നെ നഷ്ടപ്പെടൂല. ലൈലത്തുൽ ഖദ്ർ ജീവിതത്തിൽ ഒരിക്കൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും അവനത് കിട്ടിക്കൊണ്ടിരിക്കും. എന്താണ് ഈ രാത്രിയുടെ പ്രത്യേകത എന്ന് നിങ്ങൾക്കറിയുമോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, തനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണ്. അല്ലാഹ് എല്ലാ രാത്രിയിലും മലക്കുകൾ ഇറങ്ങുന്നില്ലേ? ഇന്നത്തെ രാത്രി മലക്കുകൾ ഇറങ്ങൂലേ? നാളത്തെ രാത്രി ഇറങ്ങൂലേ? എല്ലാ രാത്രികളിലും പകലുകളിലും കോടിക്കണക്കിന് മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. യതഅഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. ഓരോ ദിവസവും കോടിക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്, കയറി പോകുന്നുണ്ട്.
കൊണ്ട് രാത്രി ഡ്യൂട്ടിയുള്ള മലക്കുകൾ സുബൈനസ്കാരം കഴിഞ്ഞ് കയറി പോകുന്നുണ്ട്, അസർ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങി വരുന്നുണ്ട്, പകൽ ഡ്യൂട്ടിയുള്ള മലക്കുകൾ സുബൈനസ്കാരത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങി വരുന്നുണ്ട്, അസർ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ ഓരോ മഹല്ലുകളിലും കോടിക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അല്ലാഹു താല കയറി വരുന്ന മലക്കുകളോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദീ, എന്റെ അടിയങ്ങൾ നിങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യുകയാ, എങ്ങനെയാണ് നിങ്ങൾ അവരെ ഇട്ടേച്ച് പോന്നത് എന്ന് ചോദിക്കുമ്പോ, അതൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ ചെന്ന സമയത്ത് അവർ നിസ്കാരത്തിലാ, ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴും അവർ നിസ്കാരത്തിലാ. ഓരോ മഹല്ലത്തിലും മക്കളെ അവിടുത്തെ പ്രസുബിസ്കാരത്തിന്റെ പ്രഥമ ജമാഅത്തിലാണ് ഈ മലക്കുകൾ ഇറങ്ങി വരുന്നതും കയറി പോകുന്നതും. ഇത് എല്ലാ രാത്രിയിലും ഉണ്ട്, എല്ലാ പകലിലും ഉണ്ട്. ഖദറിന്റെ രാത്രിയുള്ള മലക്കുകൾ അത് ഈ മലക്കുകളല്ല, മലക്കുകൾ ഇറങ്ങി വരുന്നു എന്നത് മാത്രമല്ല ഖദറിന്റെ രാത്രിയുടെ പ്രത്യേകത. ഇത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. എല്ലാ രാത്രിയിലും മലക്കുകൾ വരുമ്പോൾ എന്നെയും നിങ്ങളെയും എന്റെയും നിങ്ങളെയും മഹല്ലത്തിലൊക്കെ മലക്കുകൾ വന്ന് തിരിച്ചു പോകുമ്പോ അല്ലാഹുവിനോട് അല്ലാഹു ചോദിക്കുന്ന സമയത്ത് മലക്ക് ഒരു പക്ഷേ പറയുന്നത്, ഞങ്ങൾ ചെന്നപ്പോൾ അവർ ഉറക്കില്ല, ഞങ്ങൾ പിരിഞ്ഞു പോന്നപ്പോഴും അവർ ഉറക്കില്ല. അതേ സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അവർ വാട്സപ്പില്ല, അവർ ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴും അവർ വാട്സപ്പില്ല, ഞങ്ങൾ ചെന്നപ്പോൾ അവർ ക്ലബില്ല, ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴും അവർ ക്ലബില്ല എന്ന് പറയേണ്ട അവസ്ഥ വരുമോ ചെറുപ്പക്കാരാ? ചിന്തിക്കേണ്ട സമയം വൈകിയിരിക്കുന്നു. ഈ ദുനിയാവ് പ്രതിഫലത്തിന്റെ ലോകമല്ല, നന്മ ചെയ്തവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ലോകമല്ല, തിന്മ ചെയ്തവർക്കും പ്രതിഫലം കൊടുക്കുന്ന ലോകമല്ല. പ്രതിഫലം കൊടുക്കാൻ വേറൊരു ലോകമുണ്ട് കേട്ടോ. അതേ സമയത്ത് നിങ്ങൾക്ക് കേൾക്കണോ, ഖദറിന്റെ രാത്രിയിൽ ഇറങ്ങി വരുന്ന മലക്കുകൾ, ആ മലക്കുകൾ അന്നത്തെ രാത്രി മാത്രമേ ഇറങ്ങി വരുന്നുള്ളൂ. ഒരു വർഷത്തിൽ ഒരൊറ്റ രാത്രിയാ, 24 മണിക്കൂറാ. ആ മലക്കുകൾ താമസിക്കുന്നത് എവിടെയാണെന്നറിയുമോ? അതേ ദുനിയാവിന്റെയും ആഖിറത്തിന്റെ ഇടയ്ക്കൊരു ബൗണ്ടറിയുണ്ട്, ഒരു അതിർത്തിയുണ്ട്. ആ അതിർത്തിയുടെ പേരാണ് അൽമുൻതഹ. ആ അതിർത്തിയിൽ ഒരു ചെറിയ മരമുണ്ട്, ആ മരത്തിന്റെ പേരാണ് സിദ്റത്തുൽ മുൻതഹ. അതിന്റെ അപ്പുറം ആഖിറമാണ്, അതിന്റെ ഇപ്പുറം ദുനിയാവാണ്. ഈ ദുനിയാവിന്റെയും ആഖിറത്തിന് ഇടയ്ക്കുള്ള അതിർത്തിയിലുള്ള മരത്തിന്റെ പേരാണ് സിദ്റത്തുൽ മുൻതഹ. ആ മരത്തിന് അറിയുമോ, അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ റസൂലെ മിഅ്റാജിന്റെ രാത്രിയിൽ ചെന്നപ്പോൾ ആ മരത്തെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ ആ മരത്തെ കുറിച്ച് പരാമർശമുണ്ട്. വിശുദ്ധ ഖുർആൻ ആ മരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വലിയ ഇലകളാ, ഹജർ നാട്ടിലെ തോൽപാത്രത്തിന്റെ വലിപ്പമുള്ള ഇലകളാ, ആ ഇലകളിൽ നിറയെ ചെറിയ ചെറിയ ഹോളുകളാ. അതേ തേനീച്ചക്കൂടിനകത്തുള്ള പലക നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പലകയ്ക്കുള്ള ചെറിയ ചെറിയ ഹോളുകൾ കണ്ടിട്ടില്ലേ? അതുപോലത്തെ ഹോളുകളാ, ആ ഹോളുകളിലൊക്കെ മലക്കുകളാ. ആ മലക്കുകൾ അതാ ഒരു വർഷം മുഴുവനും ചൊല്ലുന്ന തസ്ബീഹിന്റെ തഹ്മീദിന്റെ തഹ്ലീലിന്റെ ഇബാദത്തിന്റെ പുണ്യവുമായിട്ട് അത് ഇറങ്ങി വരികയാ. ഒരു വിഭാഗം വിശുദ്ധ കഅബാലയത്തിൽ ഇറങ്ങുന്നു, ഒരു വിങ് ഹുജ്റത്തു ശരീഫയിൽ.
ഇറങ്ങുന്നു, ഒരു വിപങ്ങതാനുസരണം ബൈത്തുൽ മുഖദ്ദസിൽ ഇറങ്ങുന്നു, മറ്റൊരു വിങ്ങിത ലോകത്തുടനീളം ഇറങ്ങുന്നു. എല്ലാ മുഅ്മിനായ സ്ത്രീകൾ അടുത്തും പുരുഷന്മാരെ അടുത്തും ഈ മലക്കുകൾ ചെല്ലുന്നു. ആ മലക്ക് സലാം പറയുന്നു, നെറ്റിയിൽ ചുംബിക്കുന്നു, കൈപിടിച്ച് മുസാഫത്ത് ചെയ്യുന്നു. ഒരു മലക്ക് ഒരു കൊല്ലം ചെയ്ത ഇബാദത്തിന്റെ പുണ്യം താൻ സലാം പറഞ്ഞ് കൈപിടിച്ച മുഅ്മിനായ സ്ത്രീക്ക് പുരുഷന് കൊടുത്ത് തിരിച്ചു പോകുന്നു. ഇതാണ് ഈ രാത്രിയുടെ പ്രത്യേകത. എന്നെ കാണാൻ വരുന്ന മലക്ക് എന്നെ കാണാത്തത് കൊണ്ട് മറ്റൊരാൾക്ക് കൊടുത്ത് തിരിച്ചു പോകൂല, എന്നെ കാണാതിരിക്കൂല. എല്ലാ മുഅ്മിനായ സ്ത്രീകളുടെ അടുത്തും വരും, എല്ലാ മുഅ്മിനായ പുരുഷന്മാരടുത്തും ഈ മലക്കുകൾ വരും. വന്നിട്ട് കൈപിടിക്കും, സലാം പറയും, മുസാഫത്ത് ചെയ്യും, നെറ്റിയിൽ ചുംബിക്കുന്നതാ. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഈ മലക്കുകൾക്കുള്ള പ്രത്യേകത. മോനെ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഈ മഹല്ലത്തിൽ ബഹുമാനപ്പെട്ട സാജുൽ ഉലമയ അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട കുറത്ത് തങ്ങളുപ്പാപ്പ അല്ലെങ്കിൽ സുൽത്താനുൽ ഉലമ, നാം ഓരോരുത്തരും ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന വ്യക്തി ആരാണോ അതേ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെങ്കിലും അല്ല ഏത് മഹാനാണെങ്കിലും താൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു വ്യക്തിത്വം നിന്റെ നാട്ടിൽ വന്ന് എല്ലാ വീട്ടിലും കയറുന്നു, എല്ലാവർക്കും വീട്ടിൽ ചെന്ന് കൈകൊടുക്കുന്നു, എല്ലാവർക്കും പാരിതോഷികങ്ങൾ നൽകി വലിയ സമ്മാനങ്ങൾ നൽകി തിരിച്ചു പോകുന്നു. എന്റെ വീട്ടിൽ കയറിയില്ല, അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല, എന്നോട് സലാം പറഞ്ഞില്ല, എനിക്ക് പാരിതോഷികം തന്നില്ല. നിനക്ക് വേദനിക്കുമോ സഹോദര? സങ്കടമുണ്ടാകുമോ സഹോദര? ആഖിർ സമാന മക്കളെ, നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? എല്ലാ ഖദറിന്റെ രാത്രിയിലും ഇങ്ങനെ കോടിക്കണക്കിന് മലക്കുകൾ വന്നിട്ട് ഓരോരുത്തരുടെയും കൈപിടിച്ചിട്ട് സലാം പറഞ്ഞ് മുത്തം വെച്ചിട്ട് ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയും കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോ നിന്നെ കാണാതിരുന്നാൽ, നിന്റെ അടുത്ത് വരാതിരുന്നാൽ, നിന്റെ കൈപിടിക്കാതിരുന്നാൽ, നിനക്കൊരു കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടാതിരുന്നാൽ നിനക്ക് സങ്കടമില്ലേ? നിനക്ക് ദുഃഖമില്ലേ? ചിന്തിക്കണ്ടേ? മുഹമ്മദുർ റസൂലുള്ളാ. ഈ മലക്കുകള്, ഖദറിന്റെ രാത്രി വന്ന മലക്കുകള് ആരൊക്കെ കണ്ടിട്ടുണ്ട്, ആരൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്? ഇപ്പൊ ഞാൻ പറഞ്ഞു, അതാ പറഞ്ഞാണ് പോവാൻ പറ്റൂല. എന്നെ ഈ വർഷം ഖദറിന്റെ രാത്രി വന്ന മലക്കുകള് കണ്ടിട്ടുണ്ടോ ഇല്ലേ? അവര് എന്റെ കൈ പിടിച്ചിട്ടുണ്ടോ ഇല്ലേ? വ്യക്തമായ അടയാളങ്ങളുണ്ട്. ഞാൻ പറയാം, ഞാൻ ചോദിക്കുന്നത് എന്താ, ഈ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് മാറ്റമില്ലെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം? വയത് പറയാൻ എന്തെളുപ്പം, കേൾക്കാൻ എന്തെളുപ്പം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ഒരു കാര്യം, ഒരു മലക്കൊരാളെ കൈപിടിച്ച എന്താ കിട്ടാൻ പോണത്? നിങ്ങൾക്ക് കേൾക്കണോ, ഒരു മുഅ്മിനായ സ്ത്രീയുടെയോ പുരുഷന്റെയോ കൈപിടിച്ചാൽ, ഒരു മലക്ക് കൈപിടിച്ചാൽ ആ മനുഷ്യൻ പിന്നെ നരകം തൊടൂല. ഖദറിന്റെ രാത്രി ഇറങ്ങി വന്ന മലക്ക് എപ്പോഴെങ്കിലും നിന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മുത്തം തന്നാൽ ആ മനുഷ്യൻ ദുനിയാവിൽ എന്തനുഭവിച്ചാലും, എത്ര ത്യാഗം അനുഭവിച്ചാലും, എത്ര രോഗം കൊണ്ട് പ്രയാസപ്പെട്ടാലും അവനെ പിന്നെ നരകം തൊടൂല.
മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു മാരക രോഗം പിടിപെട്ടിട്ട് 30 കൊല്ലം പാത്തിയിൽ കിടന്ന മഹാനാണ്. നാം സാധാരണ മസ്തല പറയാറില്ലേ, നിൽക്കാൻ കഴിവില്ലാത്തവൻ ഇരുന്നു നിസ്കരിക്കണം, ഇരിക്കാൻ കഴിയാത്തവർ കിടന്നു നിസ്കരിക്കണം, ചെരിഞ്ഞു കിടക്കാൻ കഴിയില്ലെങ്കിൽ മലർന്നു കിടന്ന് നിസ്കരിക്കണം, അതിനും കഴിയില്ലെങ്കിലോ അവൻ്റെ കൺപോളകളെ കൊണ്ട് ആംഗ്യം കാണിച്ച് നിസ്കരിക്കണം, അതിനും കഴിയില്ലെങ്കിലോ അവൻ്റെ ഹൃദയത്തിൽ നിസ്കാരം നടത്തണം. ഇത് മുഴുവനും പറയാൻ അഇമ്മത്ത് ആധാരമാക്കിയത് എന്താണെന്നറിയോ? ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളോട് തങ്ങൾ പറഞ്ഞത്, ഇമ്രാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പൈൽസ് രോഗം പിടിപെട്ട് നിൽക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, 30 കൊല്ലം കിടന്ന പാത്തിയിൽ കിടന്ന മഹാനാണ്. താൻ കിടന്ന പാത്തിയുടെ താഴ്ഭാഗത്ത് മലദ്വാരത്തിന് നേരെ ഹോളുണ്ടാക്കി അതിൽ കൂടെ കാട്ടിച്ച് മൂത്രിച്ച് 30 കൊല്ലം ദുരിതം അനുഭവിച്ച് കിടന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അനുഭവപ്പെട്ട രോഗത്തിന് ചികിത്സ നടത്തിയിട്ട് ഭേദമായപ്പോ അതേ തന്റെ ചികിത്സ നിർത്തിവെച്ചു. ചോദിച്ചപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് അസുഖം വരികയാ, എത്ര പ്രയാസപ്പെട്ടാലും പിന്നെ ചികിത്സിച്ചില്ല. കാരണം പറഞ്ഞത് മഹാനായ ഇമ്രാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, ഞാൻ അസുഖബാധിതനായിട്ട് കിടക്കുമ്പോ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ എന്നെ സന്ദർശിക്കാൻ വരാറുണ്ട്, അവരെനിക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, അവരെന്റെ കൈപിടിക്കാറുണ്ട്, കൂട്ടത്തിൽ റബ്ബിന്റെ മലക്കുകൾ വരാറുണ്ട്. ആ റബ്ബിന്റെ മലക്കുകളെ സന്ദർശനം നിന്ന് പോയാൽ അത് അവസാനിച്ചാൽ അതിനേക്കാൾ വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ച് ബഹുമാനപ്പെട്ടവർ ചികിത്സ നിർത്തി. വീണ്ടും അദ്ദേഹത്തിന് പൈൽസ് രോഗം പിടിപെട്ടപ്പോ അതേ രൂപത്തിൽ എഴുന്നേൽക്ക് നിൽക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ അദ്ദേഹം പ്രയാസപ്പെടുമ്പോ റബ്ബിന്റെ മലക്കുകൾ വരികയാ, സലാം പറയുകയാ. അതേ ഒരു മലക്ക് വന്ന് സലാം പറഞ്ഞ് കൈപിടിച്ചാല് പിന്നെ നരകം തൊടൂല. മഹാനായ ഇമ്രാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, അതിനാൽ തന്നെ എനിക്ക് ചികിത്സ വേണ്ട. ബഹുമാനപ്പെട്ടവരുടെ ദുരിതം കണ്ടുകൊണ്ടൊരു സഹോദരൻ ഒരു കൂട്ടുകാരൻ ഒരിക്കൽ പ്രാർത്ഥിച്ചു, അല്ലാ ഇങ്ങനെയൊന്നും കട്ടപ്പെടുത്തി ഒരാളെയും റബ്ബ് ബാക്കി വെക്കരുത് എന്നൊരു ദുരിയുള്ള പ്രാർത്ഥന കേട്ട സമയത്ത് മഹാനായ ഇമ്രാൻ ഹുസൈൻ തങ്ങൾ പറഞ്ഞു, സഹോദരാ 1000 കൊല്ലം ജീവിക്കേണ്ടി വന്നാലും ഇതനുഭവിക്കേണ്ടി വന്നാലും ഇങ്ങനെ പ്രാർത്ഥിക്കല്ല, എത്ര വേദനിച്ചാലും എനിക്ക് പ്രശ്നമല്ല, റബ്ബിന്റെ മലക്കുകൾ വരികയല്ലേ, അവര് സലാം പറയുന്നില്ലേ, അവര് എന്നെ കൈപിടിക്കുന്നില്ലേ, അതിനോളം പുണ്യമുള്ള മറ്റൊരു കാര്യമില്ല. മുഹമ്മദുർ റസൂലുള്ളാ. അതേസമയത്ത് റഹ്മത്ത് ഈ മലക്കുകൾ അങ്ങാനും ഈ കദറിന്റെ രാത്രിയിൽ ഇറങ്ങി വന്ന് എല്ലായിടത്തും വരും, ഉറങ്ങിക്കിടക്കുന്നവന്റെ അടുത്ത് വരും, ഹയാത്താക്കി ഇബാദത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്നവന്റെ അടുത്ത് വരും, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവന്റെ അടുത്ത് വരും. അല്ലാഹ് ഈ രാത്രിയിൽ കിടന്നുറങ്ങി എന്ന് കരുതിയിട്ട് മലക്കിന്റെ സന്ദർശനം കിട്ടാതിരിക്കുകയില്ല, പക്ഷെ ഇബാദത്തിലായിട്ട് ഉറങ്ങണം, വുളുഓടുകൂടിയിട്ടുറങ്ങണം, ദിക്ര ിട്ടുറങ്ങണം, കിബിലക്ക് നേരെ തിരിഞ്ഞു കിടന്നുറങ്ങണം. ഇങ്ങനെ ഇബാദത്തിലായിട്ട് ഉറങ്ങിക്കിടക്കുന്നവന്റെ അരികിലും
വരും ഈ മലക്കുകൾ വരുന്നതാ, അവർക്കും ഈ സലാം കിട്ടുന്നതാ, ഈ പുണ്യം ലഭിക്കുന്നതാ. കിബിലക്ക് നേരെ തിരിഞ്ഞു കിടക്കാതെ വുദു ഇല്ലാതെ കിടന്നുറങ്ങിയാല്, അതേ ദിക്രില്ലാതെ കിടന്നുറങ്ങിയാല്, അങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവന് ഇത് ലഭിക്കുകയില്ല. ഇശാസ്കാരത്തിന്റെ ജമാഅത്തും സുബഹ്നസ്കാരത്തിന്റെ ജമാഅത്തും അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായിട്ട് പങ്കെടുക്കുന്നവർക്ക്, പ്രത്യമായി നിർവഹിച്ചവർക്ക് ഖദറിന്റെ രാത്രി അയാത്താക്കിയതിന്റെ പുണ്യം കിട്ടുമെന്ന് ഇമാമിങ്ങൾ എഴുതിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരറിയാൻ ഉപ്പമാരറിയാൻ മൂന്നാല് സ്ഥലങ്ങളിലേക്ക് ഈ മലക്കുകൾ വന്നിട്ടില്ല, വരുന്നതല്ല. മൂത്രമുള്ള റൂമിലേക്ക് ഈ മലക്കുകൾ വരില്ല, ഖദറിന്റെ രാത്രി ഇറങ്ങുന്ന മലക്കുകൾ വരില്ല, റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല. മൂത്രമുള്ള റൂമുകളാണോ? ബെഡില് മൂത്രമുണ്ടോ? പാന്റില് മൂത്രമുണ്ടോ? നിന്റെ റൂമിൽ എവിടെയെങ്കിലും മൂത്രം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ? അവിടേക്ക് ഈ മലക്ക് വരില്ല. മുഹമ്മദുർ റസൂലുള്ളാ, മൂത്രമുള്ളിടത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല. അതുകൊണ്ട് ബെഡിൽ മൂത്രം ഉണ്ടാവരുത്. കുട്ടികളൊക്കെ ബെഡിൽ മൂത്രം ഒഴിച്ചിട്ട് എന്നാ പോയി കാര്യം. അതുകൊണ്ട് ആ പഴയ കാലത്ത് കുട്ടികളാരും ബെഡിൽ കിടച്ചില്ല, പായില കിടത്തില്ല. ബെഡിൽ മൂത്രം ഒഴിച്ച എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ബെഡ് തിരുമ്പാൻ പറ്റും, കഴുകാൻ പറ്റും. അതേപോലെ തന്നെ ഈ മൂത്രത്തിന്റെ ഈ തൊട്ടിൽ തൊട്ടിലിന്റെ താഴ്ഭാഗത്ത് വെക്കുന്ന പാത്രം, അത് മൂത്രമൊഴിച്ച ഉടനെ എടുത്ത് ഒഴിവാക്കണം, അവിടെ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു പുണ്യവുമാരെ അവർക്ക് കിട്ടില്ല. അതുപോലെ ടൈറ്റ് ഫിറ്റായ പാൻറ്റൊക്കെ ധരിച്ച്, ചെറിയ നിക്കറൊക്കെ ധരിച്ച് കുട്ടികൾക്ക് അത്തരം വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് മൂത്രം സൂക്ഷിക്കാത്ത, മൂത്രം മൂത്രത്തെ തൊട്ട് സൂക്ഷിക്കാത്തവ, മൂത്ര അത്രയ്ക്ക് മോശം. അവിടെ ഈ മലക്കുകൾ വരില്ല. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. അങ്ങനത്തെ വീട്ടിലൊന്നും ഈ മലക്കുകൾ എത്തിയിട്ടുണ്ടാവില്ല. ആ വീട്ടിലേക്ക് ഈ മലക്കുകൾ കയറില്ല, ആ റൂമിലേക്ക് കയറില്ല. ഇരിക്കട്ടെ, അത് നമുക്ക് പരിഹരിക്കാം. അതേ സമയത്ത് മറ്റൊരു ആളുണ്ട്, സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ കള്ളുകുടിച്ചിട്ട് മദ്യപിച്ചിട്ട് ലഹരി ഉപയോഗിച്ചിട്ട് കഞ്ചാവടിച്ചിട്ട് ബക്തടിനടിച്ചിട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ദുർബല നിമിഷത്തിൽ അത്തരം തെറ്റുകൾ ചെയ്തിട്ട് അല്ലാ കണ്ണുനീര് കൊണ്ട് കഴുകിക്കളയാത്ത, തൗബ ചെയ്തുകൊണ്ട് കണ്ണുനീര് കൊണ്ട് കഴുകിക്കളയാത്ത മുസ്ലിമിൻ്റെ അടുത്ത് ഈ മലക്കുകൾ വരില്ല. കൈപിടിക്കൂല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദുർബല നിമിഷത്തിൽ മനുഷ്യനല്ലേ, എന്തെങ്കിലും ദുർബല നിമിഷത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു, മയക്കുമരുന്ന് ഉപയോഗിച്ചു, അങ്ങനെ ഉപയോഗിച്ചാൽ അത് ശരിക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീര് കൊണ്ട് കഴുകിക്കളയാത്ത, തൗബ ചെയ്യാത്ത മുസ്ലിമിൻ്റെ അടുത്ത് ഈ മലക്കുകൾ വരില്ല. മറ്റൊന്ന്, മാതാപിതാക്കളെ വെറുപ്പിച്ച മുസ്ലിം ഉമ്മയെയോ തൻ്റെ ഉപ്പയെയോ, അല്ലെങ്കിൽ മാതാപിതാക്കളെ സ്ഥാനത്ത് നിൽക്കുന്ന മാതൃ സഹോദരി പിതൃ സഹോദരി, മാതാദേ പിതൃ സഹോദരൻ, അവരെ മാതാപിതാക്കളെ സ്ഥാനത്താ, അവരെ വെറുപ്പിച്ചവർ, അവരെ പ്രയാസപ്പെടുത്തിയവർ, അവരെ പൊരുത്തപ്പെടിച്ച് സന്തോഷിപ്പിച്ച് ചിരിപ്പിക്കാത്തവൻ്റെ അരികിൽ ഈ മലക്കുകൾ വരില്ല. കൈപിടിക്കില്ല. ഈ പ്രത്യേകത ലഭിക്കൂല.
മറ്റൊന്ന് ഒരു മുസ്ലിമായ സ്ത്രീയോടോ പുരുഷനോടോ എന്തെങ്കിലും കുശുമ്പ് വെച്ചുകൊണ്ട് വൈരാഗ്യം വെച്ചുകൊണ്ട് വിദ്വേഷം വെച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ചിരിക്കാൻ കഴിയാത്ത മുസ്ലിം ഹൃദയം കൊണ്ട് ചിരിക്കാൻ കഴിയാത്ത മുസ്ലിം ഹൃദയത്തിൽ സ്വതേ വെറുപ്പുകളും കുശുമ്പുകളും വിദ്വേഷങ്ങളും ഒക്കെ മാറ്റി നിർത്തിയിട്ട് നിഷ്കളങ്ക മനസ്സോട് പുഞ്ചിരിക്കാൻ കഴിയാത്ത മുസ്ലിമിന്റെ അടുത്ത് ഈ മലക്ക് വരില്ല. റമദാൻ കഴിഞ്ഞിട്ടൊരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ, ആർക്കൊക്കെ മാറ്റമുണ്ടായിട്ടുണ്ട്, ആരുടെ റമദാൻ സ്വീകരിച്ചിട്ടുണ്ട്, ആരുടെ നിസ്കാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ആരെ ഖുർആനോത്ത് സ്വീകരിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ പുണ്യം കിട്ടിയിട്ടുണ്ട്. ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ മോനെ. റമദാനിന്റെ മുമ്പ് നിനക്ക് ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് അയൽവാസിയാവട്ടെ അല്ലാത്തവനാവട്ടെ കുടുംബക്കാരനാവട്ടെ അല്ലാത്തവനാവട്ടെ ഏതെങ്കിലും ഒരു മുസ്ലിമായ സ്ത്രീയോടോ പുരുഷനോടോ നിനക്കുള്ള വിദ്വേഷത്തിന് മാറ്റം വന്നിട്ടുണ്ടോ, അസൂയക്ക് മാറ്റം വന്നിട്ടുണ്ടോ, കുശുമ്പിന് മാറ്റം വന്നിട്ടുണ്ടോ, മാപ്പ് കൊടുത്തിട്ടുണ്ടോ, സന്തോഷം തോന്നിയിട്ടുണ്ടോ, ഇഷ്ടം തോന്നിയിട്ടുണ്ടോ, അഫ്വ് ചെയ്തിട്ടുണ്ടോ, നിന്നെ നോമ്പ് സ്വീകരിച്ചു പോയി പാപം പൊറുത്തു പോയി നരകത്തിൽ നിന്ന് മോചനം കിട്ടിപ്പോയി രക്ഷപ്പെട്ടു പോയി അതൊന്നുമില്ല, നീ നേടിയിട്ടില്ല, റമദാൻ കൊണ്ടൊന്നും നേടിയിട്ടില്ല. ഒരു കാര്യം നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞില്ലേ, അതും കൂടി അങ്ങ് പറഞ്ഞോട്ടെ. ഏതെങ്കിലും ഒരു മുസ്ലിമായ സ്ത്രീക്കോ പുരുഷനോ കദറിന്റെ രാത്രി ഇറങ്ങി വന്ന മലക്കിന്റെ കൈ കിട്ടിയിട്ടുണ്ടോ, സലാം കിട്ടിയിട്ടുണ്ടോ, അവന് സ്വത്തം കിട്ടിയിട്ടുണ്ടോ, മലക്കവനെ സമീപിച്ചിട്ടുണ്ടോ, അവനറിയേണ്ടതില്ല, അവൻ കദർ ഇന്ന ദിവസമാണെന്ന് അറിഞ്ഞുകൊള്ളണമെന്നില്ല, ഇന്ന രാത്രിയാണ് കദറിന്റെ രാത്രി എന്നറിയണമെന്നില്ല. പക്ഷേ മലായിക്കത്തിന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ, സലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനിൽ വരുന്ന മാറ്റമറിയുമോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് ഇറങ്ങി വന്നപ്പോ തതനസ്സലുൽ മലായിക്കത്ത് വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം ഹദല സലാമുനി ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം ഉദിക്കുന്നത് വരെ ഓടി നടന്ന് സലാം പറയുമ്പോ ഉറങ്ങിക്കിടക്കുന്നവന്റെ അടുത്ത് ചെല്ലുമ്പോ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നവന്റെ അടുത്ത് ചെന്നപ്പോ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവന്റെ അരികിൽ ചെന്നപ്പോ ഈ മലക്ക് നിന്നെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കുള്ള മാറ്റമറിയുമോ? പിന്നെ ആ മനുഷ്യർ അല്ലാഹുവിനെ പറ്റി കേൾക്കുമ്പോ, ഖുർആൻ കേൾക്കുമ്പോ, ആഖിറം കേൾക്കുമ്പോ, നരകം കേൾക്കുമ്പോ, അല്ലാഹുവിന്റെ ഷിആറുകളെ പറ്റി കേൾക്കുമ്പോ അറിയാതവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിയുന്നതോ അവന്റെ കൽബ് ലോലമാകുന്നതോ പൊട്ടി പൊട്ടി കരയുന്നതോ വയത് കേൾക്കുമ്പം കരയുന്നതോ അല്ലാഹു കേൾക്കുമ്പം കരയുന്നതോ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളെ മുൻകാലങ്ങളിൽ ഞാനും നിങ്ങളും കണ്ടിട്ടില്ലേ? അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, ഇത് സലാം പറയുമ്പോൾ പൊട്ടിക്കരയുന്ന എത്ര മുഅ്മിനീങ്ങൾ ഉണ്ടായിരുന്നു, പൊട്ടിക്കരയ എത്ര ഖതീബ്മാരുണ്ടായിരുന്നു, എത്ര സാധാരണക്കാരുണ്ടായിരുന്നു, അവരൊക്കെ കദറിന്റെ രാത്രിയിൽ ഇറങ്ങി വന്ന മലായി
മലായിക്കത്തിന്റെ സലാം കിട്ടിയവരാ, അനുഗ്രഹം കിട്ടിയവരാ, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ചവരാ, എനിക്ക് കണ്ണീരുണ്ടോ, പൊട്ടിക്കരയുന്നുണ്ടോ, മനസ്സിന് മാറ്റമുണ്ടോ, കൽബലോലമായിട്ടുണ്ടോ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു മലക്ക് നിന്നെ തലോടിയിട്ടുണ്ടെങ്കിൽ, കൈപിടിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കൽബലോലമാകുന്നതോ, നിനക്ക് കണ്ണീര് പൊടിയുന്നതോ, ആഖിർ സമാനിലെ മക്കളെ ചിന്തിക്കാൻ വൈകിപ്പോയി, ഓർക്കാൻ വൈകിപ്പോയി, തിരുത്താൻ വൈകിപ്പോയി. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ, സമയം വൈകിപ്പോയി. കത്വലബിന ഖംസതൻ ഫവജദന ഫീ ഖംസിൻ. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, അഞ്ച് കാര്യങ്ങൾ എങ്ങനെ നേടാൻ പറ്റുമെന്ന് ഞങ്ങൾ ഖുർആനിൽ അന്വേഷിച്ചു, ഹദീസുകൾ അന്വേഷിച്ചു, ഇമാമീങ്ങളെ കലാം അന്വേഷിച്ചു. അഞ്ച് കാര്യങ്ങൾ മോനെ മറക്കണ്ട, എന്റെ വഴുത് കേട്ട് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ നിങ്ങളെ മാർക്ക് എനിക്ക് വേണ്ട. അല്ലാ, മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ട്, അതേ 500 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഞാനിവിടെ പതിരാ സമയം വരെ എന്റെ ആരോഗ്യം പരിഗണിക്കാതെ ഒച്ച വെച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞില്ല, ആഖിറത്തിൽ തന്നെ ചോദിക്കുമല്ലോ, എനിക്ക് അവസരം കിട്ടുമല്ലോ, നിങ്ങൾക്ക് അവസരം കിട്ടുമല്ലോ, ഇവർക്ക് പറഞ്ഞു, ഇവർക്ക് പറഞ്ഞു കൊടുത്തെന്ന് പറയാൻ, ഇയാള് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് പറയാൻ. അല്ലാഹു എന്നെയും നിങ്ങളെയും ഈ ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഒരുമിച്ച് കൂട്ടുമല്ലോ, ഇവിടെ പരിചയപ്പെട്ടതുപോലെ അവിടെ പരിചയപ്പെടുമല്ലോ, ബന്ധമുണ്ടാകുമല്ലോ, അന്ന് നമുക്ക് പറയാമല്ലോ, അന്ന് നമുക്ക് കേൾക്കാമല്ലോ, അന്ന് നമുക്ക് കാണാമല്ലോ. ഓ മുഅ്മിനീങ്ങളെ, ഇതൊന്നും വെറുതെ പറയുകയല്ല, വിശുദ്ധ ഖുർആൻ പച്ചക്ക് പറഞ്ഞ സത്യങ്ങളാ. അതേ ഖത്വലബിന അല്ലിയാ ഫിൽ ഖബരി, അതേ ഖത്വലബിന അൽ ബറകത്ത് ഫിൽ ഖൂതി, കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാൻ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിനാ, ഇബാദത്തിന് ശക്തി കിട്ടാനാ, ക്ഷീണം വരാനല്ല, രോഗമുണ്ടാവാനല്ല, കൊളസ്ട്രോള് കൂടാനല്ല, ഷുഗർ കൂടാനല്ല, ബ്ലോക്ക് വരാനല്ല, അറ്റാക്ക് ഉണ്ടാവാനല്ല, കിഡ്നിക്ക് കംപ്ലൈന്റ് വരാനല്ല, അൾസർ ഉണ്ടാവാനല്ല, ഒരു രോഗവുമില്ലാതെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാനാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാവാ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ഖുർആനിൽ അന്വേഷിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എല്ലാ ഭക്ഷണത്തിലും പ്രശ്നങ്ങളാ, മാംസം കടിച്ചാൽ പ്രശ്നങ്ങളാ, മധുരം കടിച്ചാൽ പ്രശ്നങ്ങളാ, ഉടനെ ചോറ് കഴിച്ചാൽ പ്രശ്നങ്ങളാ, ഫ്രൂട്ട്സ് കഴിച്ചാൽ പ്രശ്നങ്ങളാ, പച്ചക്കറി കഴിച്ചാലും പ്രശ്നങ്ങളാ, ഏത് ഭക്ഷണത്തിനും വിഷങ്ങളാ, ഒരുപാട് പ്രതിസന്ധികളാ. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവാൻ, ഇബാദത്തിന് ശക്തി കിട്ടാൻ, ആരോഗ്യദായകമാവാൻ എന്തു ചെയ്യണമെന്ന് ഖുർആനിൽ അന്വേഷിച്ചു, ഹദീസുകളിൽ അന്വേഷിച്ചു, ഇമാമീങ്ങളെ കലാമിൽ അന്വേഷിച്ചു, ആത്മജ്ഞാനികളെ കലാമിൽ അന്വേഷിച്ചു. രണ്ടു റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ എല്ലാ ദിവസവും സൂര്യൻ ഉദിച്ചുയർന്ന് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ടു റക്അത്തെങ്കിലും ചുരുങ്ങിയത് ദുഹാ നിസ്കരിച്ചാൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും, അതുകൊണ്ട് ആരോഗ്യത്തിന് ക്ഷീണം വരില്ല.
ആരോഗ്യത്തിന് പ്രശ്നം വരില്ല, ഇബാദത്തിന് ക്ഷീണം വരില്ല, ഭക്ഷണത്തിലെ ബറക്കത്തിന് വേണ്ടി ചെയ്യേണ്ടത് ദുഹാനുസ്കരിക്കല. മറ്റൊരു കാര്യം കത്വലബിന അല്ലിയാ ഫിൽ ഖബരി, ഓ ഉമ്മമാരെ ഉപ്പമാരെ, കബറെന്നൊരു ജീവിതം വരാനുണ്ട്. ഇരുളടഞ്ഞ കബറ, ഇടുങ്ങിയ കബറ, വെളിച്ചമില്ല, അനങ്ങാങ്കടിയില്ല, മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല, പിറകോട്ട് നീങ്ങാനിടമില്ല, മേലോട്ടില്ല താഴോട്ടില്ല, മേൽഭാഗത്ത് വലിയ കല്ലുകൾ വെച്ച് മണ്ണുകൾ നിറച്ചതാ, കുരാ കുരിരുട്ടാ, എന്തൊരു ചൂടാ, തിളങ്ങുന്ന കണ്ണുകളുള്ള മലക്കുകളാ. സന്ദർശിക്കാൻ വരുന്നത് കുടുംബക്കാരല്ല, സ്നേഹിതന്മാരല്ല, സ്നേഹിതകളല്ല, മലക്കുകളാ. തീരെ സ്നേഹമില്ല, പേടിപ്പെടുത്തുന്ന ഇടിനാദം പോലുള്ള ശബ്ദമുള്ള, അതേ വീതെ കൊടുങ്കാറ്റ് പോലെ വീപ്പയക്കുന്ന മലക്കുകളാ. അവിടെ നിന്റെ കൂട്ടുകാരായിട്ട് കൂടെ കിടക്കുന്നത് ഒന്നര മുഴമുള്ള പുഴുക്കളാ. പുഴുക്കൾ നിന്റെ മൂക്കിൽ കൂടെ കയറിയിട്ട് വായിൽ കൂടി പുറത്ത് വന്നിട്ട് കണ്ണിൽ കൂടി വീണ്ടും ഇറങ്ങിയിട്ട് നിന്റെ കവിള് കടിച്ച് മുറിച്ചിട്ട് കളകളാരവം ശബ്ദം മുഴക്കിയിട്ട് നിന്റെ കൂടെ കിടക്കുന്ന പുഴുക്കളാ. നിന്റെ വയറ് പൊട്ടുകയാ. ഒരാഴ്ച കഴിയുമ്പോ മാംസം ശരീരത്തിൽ 40 കഴിയുമ്പോ ശരീരത്തിൽ നിന്ന് വേർപ്പെടുകയാ. ഒരു കൊല്ലം കഴിയുമ്പോ വെറും അസ്ഥി കൂടം മാത്രമാവുകയാ. ഇപ്പോൾ നിന്റെ ആത്മാവ് എവിടെയെന്നറിയില്ല, ആത്മാവിനെ കാണാൻ കഴിയുന്നില്ല, ആത്മാവ് ശരീരത്തിന് വേദനിക്കുന്നത് മറ്റുള്ളവർ കാണുന്നില്ല, മറ്റുള്ളവരറിയുന്നില്ല. അതേപോലെ തന്നെ മരിച്ചാലും നിന്റെ വേദന മറ്റൊരാളറിയില്ല, കാണാൻ കഴിയില്ല, ആർക്കും മനസ്സിലാവില്ല. നീ എത്ര വേദനിച്ചാലും ഡോക്ടർ ടെലസ്കോപ്പ് വെച്ച് നോക്കിയാൽ നിന്റെ വേദന അറിയൂല, നിന്റെ ചൂടും പക അറിയൂല, നീ പറഞ്ഞെങ്കിലല്ലാതെ അറിയൂല. അതേപോലെ തന്നെ മരിച്ചാലും അങ്ങനെ തന്നെ നിന്റെ ശരീരത്തിൽ വേദനിക്കുന്നത് നീ അനുഭവിക്കുന്ന ചൂട്, നീ അനുഭവിക്കുന്ന തണുപ്പ്, നീ അനുഭവിക്കുന്ന പ്രയാസം മറ്റുള്ളവർക്ക് കാണാൻ കഴിയൂല, അറിയാൻ കഴിയൂല. ആ കൂരിട്ടുള്ള കബറിൽ വെളിച്ചം കിട്ടാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഖുർആനിൽ പരതിയതാ. ഫവജദിനാഹു അബീ സലാത്തി തഹജ്ജുദി ആഖിർ സമാനിലെ മക്കളെ, കബറിൽ വെളിച്ചം കിട്ടാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു കാര്യം രാത്രിയിലെ നിസ്കാരമാ, തഹജ്ജുദ് നിസ്കാരമാ. സുബ്ഹിക്ക് വാങ്ങി വിളിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് എല്ലാ ഷർത്തുകളും ഫർളുകളും അദാബുകളും സുന്നത്തുകളും എല്ലാം പാലിച്ചൊരു വുളു ചെയ്ത് രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ നിന്റെ കബറിൽ വെളിച്ചമാ, വല്ലാത്ത പ്രകാശമാ. അതിനോളം കബറിൽ വെളിച്ചത്തിന് ഉപകരിക്കുന്ന മറ്റൊന്നുമില്ല. മലക്ക് വരുമ്പോ അവര് ചോദ്യം ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഞാൻ നരകം കണ്ടിട്ടുണ്ട്, മലക്കൂത്ത് സമാവാത്ത് കണ്ടിട്ടുണ്ട്, തങ്ങൾ കാണാത്തതില്ല, തങ്ങൾ അറിയാത്തതില്ല, തങ്ങൾ പോകാത്ത ഇടങ്ങളില്ല, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായത് ഇല്ല. കബറിലേക്ക് ചിന്തിക്കുമ്പോ നരകമൊന്നുമല്ല. ആ കബറിൽ മുൻകരിനെ കീറിന്റെ ചോദ്യത്തിന് ജവാബ് പറയാ, എന്തു ചെയ്യണം?
ചെയ്യണമെന്ന് ഞങ്ങൾ ഖുർആനിൽ അന്വേഷിച്ചു, ഹദീസുകളിൽ അന്വേഷിച്ചു, ഇമാമീങ്ങളെ കലാമിൽ അന്വേഷിച്ചു, ആരിഫീങ്ങളോട് അന്വേഷിച്ചു. ഓ ചെറുപ്പക്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ കബറിൽ ജവാബ് പറയാൻ ഉപകരിക്കുന്ന മറ്റൊന്നുമില്ല. ജീവിതത്തിൽ കബറിന്റെ മുൻകരുണ കീറിന്റെ ചോദ്യത്തിന് മറുപടി പറയണമെന്ന് വിശ്വാസമുണ്ടോ? വിശ്വാസമുള്ള വിശ്വാസികൾക്ക് അതിനു വേണ്ടി ഒരുക്കി വെക്കേണ്ടത് ഖുർആൻ പാരായണമോ? അതിനോളം ഉപകരിക്കുന്ന മറ്റൊന്നും നാളെ കബറിലില്ല. ഇതുകൊണ്ടാണ് കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞത്. ഉസ്മാൻ എന്നവര് അതിനു വേണ്ടി ഏറ്റവും ഒരുക്കി വെച്ചത് ഖുർആൻ പാരായണമോ? എന്റെയും നിന്റെയും കഥയോർത്തു നോക്കൂ, എത്ര ഓതിയിട്ടുണ്ട്, എത്ര ഓതാറുണ്ട്, എത്ര ചിന്തിക്കാറുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിനോളം ഉപകരിക്കുന്ന മറ്റൊന്നും അതെ കബറിൽ മറ്റൊന്നുമില്ല. ഒരു കാര്യം കൂടി പറയട്ടെ, ആര് നിന്നോട് പ്രസംഗിച്ചാലും ആര് നിനക്ക് ഓഫർ തന്നാലും എന്തൊക്കെ നിന്നെ എന്തൊക്കെ നിന്നെ പറഞ്ഞ് മയക്കിയാലും ഒരു കാര്യം മറക്കണ്ട, ഓഫറിന്റെ ലോകമാ. ഒരുപാട് ഒരുപാട് ഓൺലൈനിലൂടെയും അല്ലാതെയും പലതുമ്പലും ഓഫർ ചെയ്യുന്ന ഒരു ലോകമാ. ആര് നിനക്ക് ലക്ഷം ഓഫർ നൽകിയാലും സ്വർഗം ഓഫർ നൽകിയാലും ആര് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാലും എന്നെയും നിന്നെയും സൃഷ്ടിച്ച റബ്ബ് പറഞ്ഞതറിയോ? എന്റെ ശിക്ഷയെ തൊട്ട് പേടി തീർന്നിരിക്കണ്ട, എന്നെ തൊട്ട് നീ നിർഭയനാവണ്ട. നിന്റെ രണ്ടു കാലും സ്വർഗത്തിലെത്തുന്നത് വരെ രണ്ടു കാലും സ്വർഗത്തിലെത്തിയിട്ടല്ലാതെ വിജയിച്ചു എന്നുറപ്പിക്കണ്ട, രക്ഷപ്പെട്ടെന്നുറപ്പിക്കണ്ട, കൈക്കിലായി എന്ന് പറയണ്ട. ഈ സുറാത്ത് പാലം ഒന്ന് കടന്നു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? പാലം കടക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന കാര്യം എന്താണെന്ന് ഖുർആനിൽ ഞങ്ങൾ അന്വേഷിച്ചു, ഹദീസിൽ ഞങ്ങൾ അന്വേഷിച്ചു, ഇമാമീങ്ങളെ കലാമിൽ അന്വേഷിച്ചു. ഫവജദനാഹു ഫിസ്സദഖതി വസ്സിയാം, സുന്നത്തായ സദഖകളെ പോലെ, സുന്നത്തായ നോമ്പ് പോലെ പാലം കടക്കാൻ ഉപകരിക്കുന്ന മറ്റൊന്നുമില്ല. പാലം കടക്കാൻ, സിറാത്ത് പാലം കടക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും നല്ല അമല് സുന്നത്ത് നോമ്പുകളാ, സുന്നത്തായ ധർമ്മങ്ങളാ, സദഖകളാ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു ഇതൊക്കെ ഉൾക്കൊള്ളാൻ, അങ്ങനെ രക്ഷപ്പെടാൻ, പാലം കടന്നു കിട്ടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ പറയാൻ നമുക്ക് തൗഫീഖ് തന്ന പോലെ, അനുഗ്രഹിച്ചതുപോലെ, കേൾക്കാൻ തൗഫീഖ് തന്ന പോലെ, അനുഗ്രഹിച്ചതുപോലെ ഉൾക്കൊണ്ട് ജീവിക്കാനും അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. അവസാനിപ്പിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്തിൽ അല്ലാഹു തആല ഈ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൽമും ഈമാനും ഹിദായത്തും അല്ലാഹു നമുക്ക് ഏറ്റിത്തരുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങളൊപ്പം.
മൗലാന മുഹമ്മദ് അർഹമുർ റഹീമീനായ അൽ മലികുൽ ജബ്ബാറായ സർവാദിനാഥനായ അല്ലാഹ് നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തി ഞങ്ങൾ ചോദിക്കുന്നു. അവിടുത്തെ സുഹാബുൽ ബദറിന്റെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നു. വിശിഷ്യാംഗത്തുൽ കറാർ തങ്ങളെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു. അവിടുത്തെ അഹ്ലു ബൈത്തിന്റെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നു. അല്ലാഹുവേ നീ ബഹുമാനിച്ച അംബിയാഉ ഔലിയാഉ സർവാരിഫീങ്ങളെയും മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കൈകൾ നീ സ്വീകരിക്കണേ അല്ലാ. നീ ഞങ്ങളിൽ അറിയാതെയും ചെറുതും വലുതുമായി ചെയ്തു പോയ അരുതായ്മകൾക്ക് കയ്യും കണക്കുമില്ല റബ്ബേ. നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാ. ഞങ്ങളാരും നിന്നെ ധിക്കരിച്ചു ചെയ്തിട്ടില്ല, നിന്നെ മറന്നുകൊണ്ട് ചെയ്തിട്ടില്ല. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവഗണിച്ചു ചെയ്തിട്ടില്ല. നിന്റെ ഫുർഖാൻ അലീം അവഗണിച്ചു ചെയ്തിട്ടില്ല. ദുർബല നിമിഷത്തിൽ പിശാചിന്റെ പ്രേരണക്ക് വശംവദരായി ഞങ്ങളെ തടിയിച്ചേക്ക് വഴിപ്പെട്ടി ചെയ്തു പോയ പാപങ്ങളാ, നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാ. നീ എങ്ങാനും ഞങ്ങൾക്ക് പൊറുത്തില്ലെങ്കിൽ ആരാണ് ഞങ്ങളെ പാദം പൊറുക്കുക? ആരാണ് ഞങ്ങൾക്ക് കരുണ ചെയ്യുക? ഏത് വാതിലാണ് ഞങ്ങൾ മുട്ടുക? ആരോടാണ് ഞങ്ങൾ പറയുക? അല്ലാഹുവേ നീ ഞങ്ങളോട് കൃപ ചെയ്യണേ അല്ലാ, കരുണ ചെയ്യണേ അല്ലാ, കരുണാവാരിധിയായ അല്ലാ, നിന്റെ കരുണ ഞങ്ങൾക്ക് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ ഇതെല്ലാം പറയാനും കേൾക്കാനും പ്രാർത്ഥിക്കാനും നീ ഞങ്ങൾക്ക് കഴിവ് തന്ന പോലെ, തൗഫീഖ് തന്ന പോലെ, നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ നിന്റെ മഹദായ ഫളൽ കൊണ്ടൊന്ന് സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെ, ശൈഖുമാര്, ഉസ്താദുമാര്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, സ്നേഹിതന്മാര്, സുഹൃത്തുക്കള്, ബന്ധുക്കള്, കുടുംബങ്ങളെല്ലാം ഞങ്ങൾക്ക് പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, ഞങ്ങൾ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാണെന്ന് കരുതി ഞങ്ങളെ പലവിധത്തിൽ സഹായിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളോട് വല്ലാതെ ഇഷ്ടിവെക്കുന്നവർ എല്ലാവരെയും നീ പൊരുത്തപ്പെട്ട സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ദുനിയാവിൽ നേടിയിട്ടെന്താ, കിട്ടിയിട്ടെന്താ, ഈ ദുനിയാവെന്ന് കണ്ണടയ്ക്കുന്ന സമയത്ത് നിറഞ്ഞ ഈമാനോടെ കലിമ ചൊല്ലി ഞങ്ങളാക്കിവത്ത് നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് ഇട്ട ജനങ്ങളെ സാന്നിധ്യത്തിൽ അല്ലാഹുവേ സ്വാലിഹാമലി ചെയ്ത ഉടനെ നല്ല ഈമാനോടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ, ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലായ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് തന്നൊരു നിഅമത്തും എടുത്തു കളയല്ല റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തന്ന ബാഹ്യാവയവങ്ങളുടെ, ആന്തരികാവയവങ്ങളുടെ ഒരു കഴിവും ഒരു ശക്തിയും നീ ക്ഷയിപ്പിച്ചു കളയല്ലേ അല്ലാ. ഞങ്ങൾക്ക് കണ്ണിൻ്റെ കാഴ്ച നിലനിർത്തി തരണേ അല്ലാ, നാവിൻ്റെ ശക്തി നിലനിർത്തി തരണേ അല്ലാ, ഞങ്ങൾക്ക് കേൾവി ശക്തി നിലനിർത്തി തരണേ അല്ലാ, എല്ലാം നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ നിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാനുള്ള ഒരു മനസ്സ് നീ തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും, ശൈഖുമാരിൽ പലരും, ഉസ്താദുമാരിൽ പലരും, ബന്ധുക്കളിൽ പലരും, കുടുംബങ്ങളിൽ പലരും, ഞങ്ങളെ സ്നേഹിച്ചിരുന്നവരിൽ പലരും, ഈ മഹത്തായ പള്ളി മദ്രസയെ ദീനി സംരംഭങ്ങൾക്കൊക്കെ സഹായിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന പലരും, ആറടി മണ്ണിലാണ് അവരെ കബറുകൾ നീ പ്രകാശിപ്പിക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അവരോടൊന്നിച്ച് ചേരുമ്പോൾ അവരെപ്പോ അവർ ഇതുപോലെ ഞങ്ങളെ ഓർത്തുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു തലമുറയെ നൽകണേ അല്ലോ. ഹബീബായ തങ്ങളോട് ഞങ്ങൾക്ക് മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലോ.
കഴിഞ്ഞു പോയ ജീവിതത്തിലേക്ക് എത്തി നോക്കുമ്പോൾ നിന്റെ അടുത്തെടുത്ത് കാണിക്കാൻ പറ്റുന്നൊരു സുചൂത് പോലുമില്ല. ഒരു ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. നിന്റെ ബഹളായ പതിവ് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ, രക്ഷപ്പെടുത്തി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഭാര്യ മക്കളിൽ നിന്ന്, ശിഷ്യ ഗണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ണിന് കുളിർമ നൽകണേ അല്ലാ. നീ ഞങ്ങളെ, അവരെ, ഞങ്ങളെയും അവരെയും നീ പൊരുത്തപ്പെട്ട സൽജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് ഏറ്റിത്തരണയല്ലാടകർ പ്രവർത്തിച്ചവർ, ഇതിലേക്ക് സംഭാവനകൾ നൽകിയവർ, ഇതിൽ സംബന്ധിച്ചവർ എല്ലാവർക്കും ബറക്കത്ത് ചെയ്യണയല്ലാ. അല്ലാഹുവേ, നിന്റെ കദറിന്റെ രാത്രിയിൽ ഇറങ്ങി വരുന്ന കോടിക്കണക്കിന് മലായിക്കത്ത് ഇനിയെങ്കിലും ഒരു മലക്കിന്റെ സാമീപ്യവും അവരുടെ കയ്യും അവരെ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാ, രക്ഷപ്പെടുത്തി തരണേ അല്ലാ, രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ും ദ്വാശിക്കണമെന്ന് വസീയത്ത് ചെയ്യുന്നു. പ്രത്യേകിച്ച് ദ്വാശിക്കണമെന്ന് പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.